അപ്പൊ ഇനി ബൈബിളിൽ വാക്കുകൾ എടുക്കുമ്പോഴും ഇത് മത്തായിക്ക് തെറ്റുപറ്റിയതാണോ ശരി പറ്റിയതാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ഒരു തെളിവുമില്ലാതെ കുറെ അങ്ങ് വിശ്വസിച്ചു. അപ്പൊ ഞങ്ങൾ അതിനെ എടുത്തു കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് ഇതിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞപ്പോ അത് പറ്റൂല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനദണ്ഡം, നിങ്ങൾക്ക് നിങ്ങളുടെ മാനദണ്ഡം എന്ന. നമ്മുടെ നാട്ടില് ഇപ്പൊ കോൺഗ്രസ്സുകാർ ഒരു അഴിമതി നടത്തി, അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ വിമർശിക്കുമ്പോ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യും? കമ്മ്യൂണിസ്റ്റുകാരുടെ കുറെ വിമർശനങ്ങൾ പറയും. കമ്മ്യൂണിസ്റ്റുകാർ അഴിമതി നടത്തിയത് പറയും. എന്തേ കാരണം? കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസിന്റെ അഴിമതിയെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമില്ല, കാരണം അവരും ഇത് ചെയ്യുന്നവരാണ്. ഇതൊരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ജിബ്രീൽ വന്നു എന്ന് പറയുമ്പോൾ അതിന് സാക്ഷി ചോദിക്കുന്ന, അതിന് തെളിവ് ചോദിക്കുന്ന ആളുകളോട് നിങ്ങൾക്കിത് ചോദിക്കാൻ എന്ത് അവകാശമുണ്ട്, ധാർമ്മികമായി എന്ത് അവകാശമുണ്ട്? അപ്പൊ പറയാം ഞങ്ങളത് ചോദിക്കരുത്, ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ വിശ്വസിക്കും. ഇങ്ങനെയാണോ ഒരു സംവാദത്തിന് മറുപടി പറയേണ്ടത്? ഞാൻ എത്ര വിഷയങ്ങൾ ബൈബിളിനെ കുറിച്ച് ഉദ്ധരിച്ചു, ഇദ്ദേഹം ഇതിന് ഇപ്പൊ ഈ സംസാരിച്ച സമയത്ത് എന്തെങ്കിലും ഒന്ന് ഖുർആനിലുള്ള വൈരുദ്ധ്യങ്ങൾ പറയാനാണോ നമ്മളിവിടെ വന്നത്? നിങ്ങൾക്ക് വിമർശനങ്ങൾ 1000 വിമർശനമുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ നിങ്ങളെ കേൾക്കുന്ന ആളുകൾ തന്നല്ലേ. അപ്പൊ നിങ്ങൾക്ക് വിമർശനങ്ങൾ ഒരുപാടുണ്ട്, എല്ലാം കൂടി കൂട്ടിക്കുഴച്ചൊരു അവിയൽ വെക്കാനല്ലോ നമ്മൾ വന്നത്. നമ്മൾ ഒരു വിഷയത്തിനകത്ത് നിന്ന് സംസാരിക്കാനല്ലേ വന്നത്. ഞങ്ങളിവിടെ ചോദിക്കുന്ന ഞങ്ങളിവിടെ പറയുന്ന മറുപടികളും അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും വളരെ കൃത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇടക്കൊക്കെ ക്ഷുഭിതനാകുന്നത്. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ക്ഷുഭിതനായി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്തായാലും ഇവിടെ അദ്ദേഹം ഇറക്കുന്ന ഒരു തന്ത്രമുണ്ട്. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തു പറഞ്ഞിരുന്നു, എന്തായിരുന്നു വിഷയം, നിങ്ങൾ എന്താണ് വിമർശിക്കാത്തത് എന്ന് ചോദിക്കുന്നു. ഞാൻ വിമർശിക്കട്ടെ, ഓരോന്നോരോന്നായി ഞാൻ വിമർശിക്കട്ടെ എന്ന് അദ്ദേഹം വലിയ ആർജവത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായിരുന്നു അവിടെ പറഞ്ഞത്? ഖുർആനിന്റെ ആദ്യ അവതരണത്തെ കുറിച്ച് നിങ്ങൾ വീഡിയോ ഇറക്കി പലതും പറയുന്നില്ലേ, പല സംഭവങ്ങളും നിങ്ങൾ ഉദ്ധരിക്കുന്നില്ലേ, അതിനെക്കുറിച്ചൊക്കെ എന്തേ നിങ്ങൾ ഇവിടെ ചോദിക്കാത്തതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിനെ ജനറലൈസ് ചെയ്തു, മൊത്തത്തിൽ അങ്ങോട്ടാക്കി, എന്നിട്ട് ഞാൻ വിമർശിക്കട്ടെ. ഇങ്ങനെ ചെറിയ വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിലുള്ള ഒരു വാക്ക് പിടിച്ചിട്ട് അദ്ദേഹം തന്ത്രം പ്രയോഗിക്കുകയാണ്. ഇതാണോ ഒരു മാന്യമായ സംവാദം? ഈസ സാഹിബ് വന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ഇടപെട്ടത് ഈസ സാഹിബ് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നു എന്റെ അവസരത്തിന്റെ ശേഷം അദ്ദേഹം സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് ഈസ സാഹിബ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ല, കുറെ സമയം അങ്ങനെ പോകുമായിരുന്നില്ല. ഇവിടെ എന്നോട് മോഡറേറ്റർ പറഞ്ഞത് പാസ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് 3 പേര് വരും, നമ്മുടെ ഭാഗത്ത് നിന്ന് 3 പേരുണ്ടാവും. ഞാൻ 3 പേരെ തീരുമാനിച്ചിരുന്നു. അതിൽ ഒരു ഞാൻ സംസാരിച്ചു, നിസാമി ഉസ്താദ് സംസാരിച്ചു, പിന്നെ ഒരാൾക്ക് സംസാരിക്കാൻ അവസരമുണ്ട്. ആ അവസരം ഈസ സാഹിബ് ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന രണ്ടാളുകൾ അവർ സംസാരിക്കണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ആർക്കും പറയാം, പാസ്റ്റർ തന്നെ പറയണമെന്ന് ഞങ്ങൾക്ക് വാശിയില്ല, ആർക്കും പറയാം. കാരണം അതിനാണല്ലോ നമ്മൾ 3 പേരെ കയറ്റി ഈ സ്പീക്കർ പാനൽ ഇരുത്തിയിരിക്കുന്നത്, ആർക്കും പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചോദ്യങ്ങൾക്ക് മറുപടികൾ കൃത്യമാണ്. വറക്കത്ത് ബിൻ നൗഫലിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു വറക്കത്ത് ബിൻ നൗഫൽ സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ടല്ല ഖുർആൻ ഖുർആനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പലയാവർത്തി പറഞ്ഞു, അതിന് കാരണങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഹദീസ് സ്വീകരിക്കും, ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഹദീസ് എടുക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് ഹദീസ് ആധികാരികം, ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളാണ് ഹദീസ് എന്ന് പറയും. ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് വിമർശിക്കുന്നു, ഞങ്ങൾ ആ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മറുപടി പറയുമ്പോ അത് പറ്റൂല, അതിന്റെ ആധികാരികത നോക്കണം. എന്നിട്ട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ ഈ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് അങ്ങോട്ട് പറയണം. എന്നിട്ട് എന്താണ്, കുറെ ഹദീസുകൾ ദഈഫ് ഉണ്ട്, മുൻകറുണ്ട്, മൗലൂ ഉണ്ട്, ഇദ്ദേഹത്തിന് ഹദീസിനെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ? ചർച്ച ചെയ്യാം. നിങ്ങൾ മാരിയത്തിന്റെ വിഷയം എടുത്തിടുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കതിലൂടെ അടിമ സമ്പ്രദായത്തിലേക്ക് പോകണം, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ കടക്കണം,
ഇതിനൊന്നും ഞങ്ങൾ അനുവദിച്ചു തരാത്ത ദേഷ്യമാണോ അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഖുർആനിന്റെ വൈരുദ്ധ്യങ്ങളുണ്ടോ? ചർച്ച ചെയ്യാം. നിങ്ങൾ എത്ര വൈരുദ്ധ്യം കൊണ്ടുവന്നാലും ചർച്ച ചെയ്യാം. ഉസൈറിനെ യഹൂദികള് ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ അങ്ങനെ പറഞ്ഞത് എന്തടിസ്ഥാനത്തിൽ? ചർച്ച ചെയ്യാം. സംശയിക്കേണ്ട, ചർച്ച ചെയ്യാം. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ക്രൈസ്തവരുടെ ത്രിയേകത്വ വിശ്വാസത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ചർച്ച ചെയ്യാം. പക്ഷെ എല്ലാം കൂടി ഇവിടെ വേണമെന്ന് നിങ്ങൾ ശഠിക്കരുത്. അത് സംവാദത്തിന്റെ സുഗമമായ നടത്തിപ്പിന് നല്ലതല്ല. ഒന്നുകൂടി പറയുന്നു, വിശുദ്ധ ഖുർആൻ ആദ്യം അവതരിച്ചത് ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കായിരുന്നു. ആ സമയത്ത് അങ്ങോട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം കടന്നു വന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാം വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉൾക്കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായ പെട്ടെന്നുള്ള ഒരു അവസ്ഥയിൽ ഖദീജ ബീവിയുടെ അടുത്ത് പേടിച്ചോടി വന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ ആശ്വസിപ്പിച്ചു. ആശ്വസിപ്പിച്ചിട്ട് വറക്കത്തു ബിൻ നൗഫലിന്റെ അടുത്ത് കൊണ്ടുപോയി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാക്ഷ്യത്തിനൊപ്പം മുൻകാല വേദഗ്രന്ഥം പഠിപ്പിച്ച വറക്കത്തിന്റെ സാക്ഷ്യം കൂടി ചേർന്നു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ഒന്ന് ശക്തിപ്പെടുത്തുന്നു. ഈ സാക്ഷ്യ ഈ ഖുർആനിന്റെ യാഥാർത്ഥ്യത്തിനെ വറക്കത്ത് പിന്നെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ബാധകമല്ല. വറക്കത്ത് പറഞ്ഞതോടുകൂടി ഒന്നുകൂടി അതിനെ ശക്തിപ്പെടുത്തുന്നു. അതേസമയം നിങ്ങളുടെ ബൈബിളിലുള്ള വചനങ്ങള് ഇത് എന്താണ് ഏത് വാക്കാണ് നിങ്ങൾ ഉപയോഗിച്ചത്? ആത്മനിയോഗത്താൽ എഴുതിയതാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന് മറ്റൊരാളുടെ സാക്ഷിയില്ല. നിങ്ങളത് ആ കണ്ണുമടച്ച് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കോ ഇവിടെ മറക്കത്ത് ഇബ്നു നൗഫലിന്റെ സാക്ഷ്യം ഇതിനെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം സ്വീകാര്യമാണെന്ന് ബൈബിൾ പറയുമ്പോൾ മുഹമ്മദ് നബി തങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾ സ്വീകാര്യമാണെന്ന് പറയുന്നതിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വിരോധാഭാസങ്ങളുടെ കലവറയുടെ കെട്ടുപൊട്ടിച്ചുകൊണ്ടാണ് അനിൽ പാസ്റ്റർ ഇത്രയും സമയം സംസാരിച്ചിട്ട് അവസാനം സ്വന്തം വേദഗ്രന്ഥത്തിൽ പോലും തെറ്റുപറ്റിയെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചർച്ച. എത്രമാത്രം ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. സ്വന്തം വേദഗ്രന്ഥം എഴുതിയതിൽ തെറ്റുപറ്റിയെന്ന് ഒരു ക്രൈസ്തവ പുരോഹിതൻ വിളിച്ചു പറയുമ്പോ ആ വേദഗ്രന്ഥത്തിൽ തെറ്റുപറ്റാത്തത് ഏത്, ശരി ഏത് എന്ന് വേർതിരിക്കുന്ന മാനദണ്ഡം എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം പറയാണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ലോജിക്കലാണെന്നോ. അദ്ദേഹത്തിന് ഒരു കാര്യം വിശ്വസിക്കാൻ ഒരു ലോജിക്കലും വേണ്ട. അതേസമയം മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതിന് അത് യുക്തിസഹമാകണം, യോ ലോജിക്കലാകണം എന്ന നിർബന്ധ ബുദ്ധി എന്തിനാ? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ വിമർശനങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്കിത് പറയാൻ യോഗ്യതയില്ല, നിങ്ങൾക്കിത് പറയാനുള്ള ധാർമ്മികതയില്ലെന്നാണ് ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് വറക്കത്ത് ഇബ്നു നൗഫലിന്റെ സാക്ഷ്യം ഇതിനെ ശക്തിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ സാക്ഷ്യം ഇല്ലെങ്കിലും തിരുനബിയുടെ ജീവിതത്തില് വഹ്യു വന്നത് നിലനിൽക്കുന്നു. കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാം പിന്നീട് പലപ്പോഴും വന്നിട്ടുണ്ട്. അത് പ്രകടമാകുന്ന ലക്ഷണങ്ങളോടെ കൂടെ ഇരിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. ആ ലക്ഷണങ്ങളിൽ ഒന്നാണ് തിരുനബിയുടെ നെറ്റിത്തടം വെട്ടി വിയർക്കുന്നത്. വിയർപ്പിൽ മാത്രം നിൽക്കരുത്. അത് ഞാൻ പറഞ്ഞത് കൂടെയുള്ള ആളുകൾ അത് കണ്ടു മനസ്സിലാക്കി എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്സലാം എല്ലാ റമദാനിലും ഓരോ റമദാനിലും അതുവരെ ഇറങ്ങിയ ആയത്തുകൾ പൂർണമായി ഓതി കേൾപ്പിക്കുമായിരുന്നു. സ്വഹീഹായ ഹദീസിലുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ പ്രമാണമാണ് ഞങ്ങൾ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. ഇസ്ലാമിന്റെ പ്രമാണത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണത്തിലെ സംശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമായിരുന്നു. 200 കൊല്ലം കഴിഞ്ഞു വന്ന സമർക്കന്തിലുള്ള ബുഖാരി എഴുതിയത് എങ്ങനെ വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് അവിടെ വെച്ച് ചർച്ചയിൽ ചോദിക്കാമായിരുന്നു. അതൊന്നും ചോദിക്കാതെ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു വന്നിട്ട് ബുഖാരിയുടെ ആ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ വന്നാൽ ഞങ്ങൾ അതിന്റെ പിന്നാലെ വരുമെന്നാണോ താങ്കൾ കരുതിയത്? ഞങ്ങൾക്ക് കൃത്യമായി എങ്ങനെ ബുഖാരി ഇമാമിലേക്ക് ഇതെത്തി തെളിവുണ്ട്. തെളിവ് ബുഖാരിയിൽ തന്നെയുണ്ട്. കൃത്യമായി ഓരോരുത്തരെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ചർവിത ചർവണങ്ങൾ നടത്തിയിട്ടുണ്ട്.
പണ്ഡിതന്മാർ നിരൂപണം നടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഓരോ ഹദീസുകളും സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങളോ മത്തായിയുടെ സുവിശേഷം എന്ന് പറഞ്ഞ് എഴുതി വെച്ചത്, യോഹന്നാന്റെ സുവിശേഷം എന്ന് എഴുതി വെച്ചത്, ഇതൊക്കെ ആത്മനിയോഗത്താൽ എഴുതി എന്ന് പറയുന്നതല്ലാതെ ഇതാരിൽ നിന്ന് കിട്ടി? മത്തായിക്ക് എങ്ങനെ കിട്ടി? നിങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങൾക്കൊരടിത്തറയുമില്ലാത്ത ബൈബിളിന്റെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ ചർച്ച ചെയ്യാൻ, നിങ്ങൾ വിമർശിക്കാൻ വീഡിയോ ഇറക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു വരുത്തി നിങ്ങളോട് മറുപടി പറയിപ്പിക്കും, ചോദിക്കും. അതിൽ നിങ്ങൾ ദേഷ്യപ്പെടരുതെന്ന് എനിക്കാണ് സ്നേഹത്തോടുകൂടി പറയാനുള്ളത്. അതുകൊണ്ട് ആയിഷ ബീവിയോട് തിരുനബി പറഞ്ഞുകൊടുത്ത സംഭവം, ആ സംഭവത്തിൽ എന്ത് അപാകതയുണ്ട്, അത് ചൂണ്ടിക്കാണിക്കുക. ആദ്യ അവസരത്തിൽ ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ, അതിനെക്കുറിച്ച് ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ വന്ന ജിബ്രീലിന്റെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് സംശയമില്ല. അദ്ദേഹം പേര് പറയാത്തതെന്ന് സംശയമില്ല, എന്റെ പേര് ചോദിക്കാത്തതെന്ന് സംശയമില്ല. കാരണം ഞാൻ ബൈബിൾ എടുക്കുമെന്ന് ഫാദറിന് നന്നായിട്ടറിയാം. എന്റെ മുഹമ്മദ് നബി തങ്ങൾ അവിടെ വെച്ച് ഭയന്നു എന്നതിന് നിങ്ങൾക്കിപ്പോ സംശയമില്ല. ഇതൊക്കെ ചോദിക്കാത്തത് എന്താണെന്ന ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ മൂപ്പര് പറയാ, വിമർശിക്കട്ടെ എന്നാ ഞാൻ ഓരോന്നോരോന്ന് എടുത്തിട്ട് വിമർശിക്കട്ടെ. ഈ വിഷയത്തിനകത്ത് നിന്ന് നിങ്ങൾ വിമർശിക്കൂ എന്നല്ലേ പറയുന്നത്? ഇത്രയും ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ വിമർശിക്കാത്തത് എന്തേന്ന് ചോദിച്ചിട്ട് പോലും നിങ്ങൾ വീഡിയോകളിലും റൂമുകളിലും ഇരുന്ന് ഉന്നയിച്ച ആരോപണങ്ങള്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നഗ്നയായിരുന്നിട്ട് മലക്കിനെ കണ്ടു എന്ന് പറഞ്ഞത് എന്തേ അനിൽ പാസ്റ്റർ ഇവിടെ മിണ്ടാത്തത്? അപ്പൊ എന്താണ് ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് അടിക്കാമെന്ന് കരുതി പറയുന്നതാണോ? ഞങ്ങളുടെ മുമ്പിലിരുന്നു പറയൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞത്. ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടോ? കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതിനാ മറുപടി പറയാത്തത്? വിഷയത്തിനകത്ത് നിന്ന് ചോദിച്ച ഓരോന്നിനും ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾക്ക് ഉൾക്കൊള്ളാൻ താങ്കളുടെ ദുരഭിമാനം സംവദിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ഉയർത്തിപ്പിടിച്ച താങ്കളുടെ അനുയായികൾക്കിടയിലുള്ള ഒരു ഇമേജ് തകർന്നു പോകുമെന്ന ഭയം കൊണ്ടായിരിക്കാം. ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടക്കിടക്ക് ശ്രോതാക്കൾ ഉണ്ട് എന്ന് താങ്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, താങ്കൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ വെറുതെ പറയുന്നല്ല, താങ്കളുടെ ഓരോ വീഡിയോയും കാണുകയും അതിനെക്കുറിച്ച് ഞാൻ താങ്കൾ വിമർശിക്കുന്നത് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. താങ്കൾ ക്രൈസ്തവർക്കിടയിൽ നടത്തിയ സംവാദം പോലും, സെബാസ്റ്റ്യൻ പുന്നക്കലുമായി നടത്തിയ സംവാദം പോലും ഞാൻ കണ്ടിട്ടുള്ളവരാണ്. ചങ്ങനാശ്ശേരിയിൽ കത്തോലിക്കൽ കണ്ടം വഴി ഓടിയെന്ന താങ്കളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കളെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയില് താങ്കളോട് എനിക്കൊരു താല്പര്യമുണ്ട്. താങ്കള് തുടക്കത്തിലൊന്ന് പറയുന്നതിന്റെ വിപരീതമാണ് അവസാനം എത്തുമ്പോൾ പറയുന്നത്. താങ്കൾ ആദ്യം പറയുന്നു എനിക്ക് ഹദീസിന്റെ ആധികാരികതയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, എന്നിട്ട് പറഞ്ഞു വരുമ്പോഴോ ഹദീസിന്റെ ആധികാരികതയിലേക്ക് എത്തുകയാണ്. വറക്കത്ത് ബിൻ നൗഫൽ സാക്ഷ്യം പറയട്ടെ, പറയാതിരിക്കട്ടെ, എന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അവസാനം വരുമ്പോ വറക്കത്ത് ബിൻ നൗഫലിന്റെ സാക്ഷ്യമാണ് താങ്കൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഇത് താങ്കൾ ഇങ്ങനെ പറയുമ്പോ താങ്കളെ ഒന്ന് ഓർമ്മപ്പെടുത്താണ്, ശ്രോതാക്കളുണ്ട്, താങ്കൾക്കുള്ള ആ ഒരു ബഹുമാനമുണ്ടല്ലോ, അത് നഷ്ടപ്പെടുത്തി കളയരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാണ് എന്ന് ഓർമ്മ. ഓക്കെ സാർ, സാറ് പറഞ്ഞിരൊക്കെ നന്ദി. സാറ് പതിവ് പോലെ തക്കിയ 100 അടിച്ചിട്ടുണ്ട്. എന്റെ മതഗ്രന്ഥത്തിൽ തെറ്റാന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഇതൊക്കെ കൊണ്ട് ആശ്വസിച്ചോളൂ, ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾ അദ്ദേഹം പറയാൻ വേണ്ടിയില്ലല്ലോ, അദ്ദേഹം പറഞ്ഞിട്ട് എല്ലാവരെയും നമുക്കൊരു 2 മണിക്കെങ്കിലും കിടക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലല്ലോ ഇദ്ദേഹം പറഞ്ഞ ടൈം എടുത്ത് എനിക്ക് മറുപടി പറയണം. നിങ്ങൾ ഈ കാണിക്കണ ശരിയല്ല, ജനാധിപത്യ മര്യാദ പാലിക്കണം ചർച്ചയ്ക്കകത്ത്. ഞാൻ സംസാരിച്ചു വരുമ്പോഴേക്ക് ശരിയല്ല. അത് കഴിഞ്ഞ ടൈമില് മുഹമ്മദ് ഈസ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ അത്രയും സമയം എനിക്ക് തരണം, അതാ മര്യാദ. കാരണം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, ഞാൻ രണ്ടാമത് പറഞ്ഞ ആളാണ്. ആ ക്രമം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയും ഞാൻ ബഹളം വെച്ചു എന്ന് പറയും. ഞാൻ ആധികാരിയായിട്ട് പറയാൻ വന്നതല്ല, അനിൽ പാസ്റ്റർ പറഞ്ഞു തീർന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു ടൈം ലിമിറ്റ് വെച്ച് സംസാരിക്കാം എന്നാണ് പറഞ്ഞു. മോഡറേറ്റർമാർ മൈക്ക് എടുത്തതിനാണ്. ഓക്കെ, സംസാരിച്ചോളൂ.
ഓക്കെ, നിങ്ങൾ ഇടയ്ക്ക് കയറില്ല, ആരും കയറലുണ്ട്. ഞാൻ പറഞ്ഞിടത്തോളം ബഹുമാനപ്പെട്ട ഹാരിസ് മദനി ഉസ്താദ്, ഞാൻ ഏത് ഘട്ടത്തിലായി എൻ്റെ മതത്തിൽ മതഗ്രന്ഥം മുഴുവൻ കുറവുള്ളതാണെന്ന് സംബന്ധിച്ചത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കണം. വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കറക്റ്റ് എന്തെങ്കിലുമുണ്ട്. സാർ ഈ പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്ത് ക്ലിപ്പ് ആക്കുന്നുണ്ട്, ഈ സമയം തന്നെ ക്ലിപ്പുകൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണിക്കാൻ ഞാൻ പറയും, അങ്ങ് കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ഒന്ന്, ഞാൻ പറഞ്ഞത് പൗലോസ് എന്ന മനുഷ്യന് തെറ്റുപറ്റാം, ആർക്കും തെറ്റുപറ്റാം, ഇതേ പറഞ്ഞോളൂ. അതിൻ്റെ അർത്ഥം ബൈബിളിൽ തെറ്റുണ്ടെന്നാണെന്ന് അർത്ഥമില്ല. ദാവീദിന് തെറ്റുപറ്റാം, ഏത് മനുഷ്യനും തെറ്റുപറ്റാം, മുഹമ്മദിനും തെറ്റുപറ്റാം, തെറ്റേ പറ്റിയിട്ടുള്ളൂ മുഹമ്മദിന്. അതാ ഞാൻ പറഞ്ഞു, അതിനെ ഈ രീതിയിൽ കാണിക്കരുത്, നിങ്ങൾ ദയവായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഞാനത് പറഞ്ഞത് അടുത്തത്, ഇവിടെ കേൾവിക്കാരെല്ലാം വിധി പറയട്ടെ. ഞാനിവിടെ കൊണ്ടുവന്നത് ഇവർ കൊണ്ടുവന്ന ഹദീസിന്റെ അപര്യാപ്തതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, അപര്യാപ്തത, അതിൻ്റെ വാല്യൂ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്, അല്ല അതിൻ്റെ ഹിസ്റ്റോറിസിറ്റി അല്ല ചോദ്യം ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ. മനസ്സിലായതാ, ഇവർക്കെല്ലാം പിടികിട്ടിട്ടുണ്ട്, കാര്യക്ഷമത എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്താ അത്? അവിടെ മുഹമ്മദ് തനനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ആയിഷയോട് പറഞ്ഞു, ഇല്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലേ ഉള്ളൂ നിങ്ങളുടെ കാര്യത്തെ ഞാൻ നിരാകരിച്ചു. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നല്ലല്ലോ അല്ലു പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല, അത് കള്ളവാന്നല്ലോ പറഞ്ഞത്, അത് നേരാണ്, അത് നേരാണ് അദ്ദേഹം പറഞ്ഞു. അത് തെളിവാകുമോ? ഇതാ ചോദ്യം. അദ്ദേഹം പോയ വഴികളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് വന്ന് ഭാര്യയോട് പറഞ്ഞു, അത് തെളിവാകുമോ? പ്രവാചകത്വത്തിന് തെളിവാകുമോ? ഇവിടെ വിളിച്ചു പ്രവാചകത്വം ചോദ്യം ചെയ്യരുത്, പ്രവാചകത്വം കൂടെ ചോദ്യം ചെയ്യും, കാരണം ഈ വിഷയത്തിൽ അതുണ്ട്. ഖുറാന്റെ ആദ്യാവതരണം 96 ചാപ്റ്റർ, അത് ആ സൂറ 1-5 വരെയുള്ള കാര്യങ്ങളാണല്ലോ, ഇതിനെ പറ്റിയുള്ള ചർച്ചയാണിത്. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ബൈബിളിനെ പറ്റി ഒത്തിരി ചോദ്യം എന്നോട് ചോദിച്ചു. ഞാൻ എന്തിനാ മറുപടി പറയുന്നത്? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ബൈബിളിനെ പറ്റിയുള്ള ചർച്ച വെക്കുക, ഞങ്ങൾ വെക്കാം, അങ്ങോട്ട് വാ, അതല്ലേ എൻ്റെ മര്യാദ. ഇപ്പൊ നിങ്ങൾ ഖുറാനെ പറ്റി ചർച്ച ചെയ്തു, ഞങ്ങൾ ബൈബിളിനെ പറ്റി വെക്കാം, നിങ്ങൾ അങ്ങോട്ട് പോകണം ചോദിക്കുക. മറ്റൊരു കാര്യം, മുമ്പ് ഞാൻ വീഡിയോകളിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഇവിടെ എന്തുകൊണ്ട് ആവർത്തിക്കുന്നില്ല? സുഹൃത്തെ, ഡിബേറ്റുകൾക്ക് അതിൻ്റെതായ രീതിയുണ്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരുന്ന വഴിയുണ്ട്, നിങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു, ഞാൻ വരുന്ന വഴിയുണ്ട്, നിങ്ങൾ ഏത് വഴിക്ക് വരണം, ഞാൻ ഏത് വഴിക്ക് വരണം എന്നുള്ളത് ഓരോ ഡിബേറ്റുകളിൽ വ്യത്യസ്തങ്ങളാണ് ഐഡിയ, പലതര കാര്യങ്ങളാണ് പറയുന്നത്. അതൊന്നും വൈരുദ്ധ്യമല്ല, ഒരു കാര്യം പണ്ട് പറഞ്ഞ് ഇന്ന് പറയുന്നില്ല എന്നത് തള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിൽ അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ നിലനിൽക്കുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നു, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേപടി നിലനിൽക്കുന്നു. ബൈബിൾ വിശ്വസിക്കാം, ഇതെന്തുകൊണ്ട് വിശ്വസിക്കുമെന്ന് 100 വട്ടം ഞാൻ മറുപടി പറഞ്ഞാണ് ഇദ്ദേഹത്തിന് അത് മനസ്സിലായതുമാണ്. ബൈബിൾ വിശ്വസിക്കുന്നു, അതേ മാനദണ്ഡം കൊണ്ട് ഖുറാൻ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞാൽ പറ്റാത്തതിൻ്റെ കാര്യം പറഞ്ഞു. അതാത് മതങ്ങളെ, അതാത് ആളുകൾ വിശ്വസിക്കുന്ന പോലെയല്ല അപരമതത്തിലേക്കുള്ള പ്രയാണം. അപരമതത്തിലേക്ക് ഇൻവിറ്റേഷൻ ലഭിക്കുന്നു, ഇസ്ലാമാകാൻ നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നു, മൂടുലോകത്തെയും ക്ഷണിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു, ആ ചോദ്യം ഇവിടെ റൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യാം, ഭഗവത്ഗീതയെ ചോദ്യം ചെയ്യാതെ, കാരണം ഇത് ഭഗവത്ഗീതയാണ് ഏറ്റവും എല്ലാത്തിൻ്റെ അവസാനത്തെ ഉത്തരവെന്ന് ഹിന്ദുക്കൾ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നില്ല. അന്ത്യപ്രവാചകനാണ് ആ ഭഗവത്ഗീത എഴുതിയ ആളെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരുന്നില്ല. അപ്പൊ ആ ചോദ്യം വരുന്നില്ല, അത്തരം പ്രശ്നങ്ങളും വരുന്നില്ല. അങ്ങനെ അവർ നാളെ പറയട്ടെ, ഇതേ ചോദ്യം അവരോടും ചോദിക്കും. ബൈബിളാണ് സകല ആളുകളും വന്നിട്ട് അത് വിശ്വസിച്ചോണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യില്ലേ? അത്രയും കാര്യമുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ ഞാൻ പറയാം, ഭഗവത്ഗീത എഴുതിയ വസിഷ്ഠ മഹർഷിയെ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല? ഹനുമാൻ ലങ്കയിലേക്ക് പറന്നുപോയി, അങ്ങനെ പറന്നുപോയി എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്കൊരു മാലാക പറന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടുണ്ടോ? എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ എല്ലാവരും. അതാ പറഞ്ഞ, അതത് മതത്തെ അതത് ആളുകൾ സമീപിക്കുന്ന രീതി പോലെയല്ല ഈ നമ്മൾ ഇന്റർ റിലീജിയസ് ടോക്കിൽ അതിൻ്റെ യുക്തിയുണ്ട്, അതിൻ്റെ ചരിത്രമുണ്ട്, അതിൻ്റെ മറ്റ് ഘടകങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ നാളെ വന്ന് നാളെ തന്നെ ഞാൻ റൂമിലാണ്, നിങ്ങൾ അങ്ങോട്ട് പോലും ബൈബിളിനെ പറ്റി ഇതുപോലെ ചോദിച്ചോളൂ, പ്രശ്നമില്ല. നമ്മുടെ ചർച്ച മറിഞ്ഞു പോകരുത്, അതുകൊണ്ട് ബൈബിൾ ടോക്കിന് തയ്യാറില്ലെന്നേ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അടുത്ത ആരോപണം മുഹമ്മദ് ഈസയുടെ വിഷയമാണ്. മുഹമ്മദ് ഈസയുള്ള വിഷയം എൻ്റെ തീർന്നു. അതിൻ്റെ കാരണം, മുഹമ്മദ് ഈസ പറഞ്ഞുകൊണ്ടിരുന്നത് ഖുറാൻ ചർച്ചയ്ക്ക് റെഡിയല്ല, ബൈബിൾ ആണെങ്കിൽ റെഡിയാന്ന് പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഖുറാനാ ചർച്ച ചെയ്തത്, അല്പം ബൈബിൾ പറഞ്ഞെങ്കിലും ഞാൻ അങ്ങോട്ട് പോയില്ല, നാളെ പറഞ്ഞാലും പോവില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് ബൈബിൾ പറയേണ്ട ആളുകളുണ്ട്, ഞങ്ങൾ അവരോട് ചർച്ച ചെയ്തോളാം ആ കാര്യം. ഖുറാൻ ആർക്കും ചർച്ച ചെയ്യാം, ഞങ്ങൾ ആ ചർച്ചയ്ക്ക് വരും, അതാണ് അതിൻ്റെ കാര്യം. അത് അന്നേരം സംസാരിച്ചിട്ട് ഞാൻ നേരം കളഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഹാരിസ് മദനി ഉസ്താദ് എത്ര നേരം കളഞ്ഞു? നിങ്ങൾ തൗറയും ഈഞ്ചിലും അത് ഖുറാനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് എത്ര നേരം നിങ്ങൾ കളഞ്ഞു? ഒരു യേശോർണോ ആൻസർ പറഞ്ഞോ? എത്ര നേരം കഴിഞ്ഞാൽ പറഞ്ഞത്, എത്ര ഇത് കഴിഞ്ഞാൽ പറഞ്ഞത്, നേരം കളഞ്ഞാളാ? അപ്പൊ തീരേണ്ട കാര്യമാണ്, ഞാനായിട്ട് നേരം കഴിഞ്ഞില്ല. ഇനി നിങ്ങളൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ കയറി ഇടപെട്ടിട്ടില്ലേ? ഉണ്ടല്ലോ. അപ്പൊ അടുത്തത്, ഞാൻ ക്ഷുഭിതനായിരുന്ന, ഞാൻ ക്ഷുഭിതനാകുകയല്ല, ആധികാരികമായിട്ട് പറയുകയാണ്. ആധികാരികമായിട്ട് പറയുന്നത് കാണണം, അത് രണ്ടാണ്. നമ്മളെല്ലാം പ്രസംഗിക്കുന്നവരല്ലേ, പ്രസംഗത്തിന്റെ ടോണുണ്ട്, ആ ടോൺ ഉപയോഗിക്കും. പിന്നെ ഇപ്പുറത്ത്
നിങ്ങളുടെ ഗ്രൂപ്പിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് ഇത്രയും നീതിയെ കിട്ടുന്നുള്ളൂ, അപ്പൊ ഞങ്ങൾ സംസാരിക്കായിരുന്നെങ്കിലോ ഉള്ള സ്ഥിതി എന്താണ്? അതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു. അടുത്ത കാര്യം, ഈ താങ്കൾ ബൈബിളിനുള്ളിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നു, അതുപോലെ ഞങ്ങൾ അപ്പുറത്തെ കാണിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അത് പറയാനുള്ള സാഹചര്യം നമുക്ക് തമ്മിൽ ഇത്തരത്തിലുള്ള ഇന്ററാക്ഷനിൽ സംഭവിച്ചു പോകുന്ന സ്വാഭാവിക കാര്യമാണ്. നീ അടുത്തത് പൗലോസിനെ വിശ്വസിക്കാൻ തെറ്റുള്ളൊരു മതോഗ്രന്ഥം കൊണ്ട് ഞാൻ നടക്കും, ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ്, അതൊക്കെ ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ ആരും അങ്ങനെയല്ല ചെയ്യുന്നത്. ഞങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, കറക്റ്റായ ധാരണയുണ്ട്, അതിൻ്റെ ഇൻസ്പിറേഷനെ കുറിച്ച് ധാരണയുണ്ട്, അത് ഞങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നവരുമാണ്. ഹദീസിനെ കുറിച്ച് എനിക്കറിയില്ല എന്ന് താങ്കൾ പറയുന്നു, എനിക്കറിയില്ലായിരിക്കാം, എനിക്കറിവുള്ള ഹദീസാണ് താങ്കളോട് പറഞ്ഞത്, അതിൻ്റെ ലോജിക്കാണ് താങ്കളുടെ മുമ്പിലേക്ക് വെച്ചത്. എൻ്റെ ഹദീസ് എടുക്കരുത് എന്നല്ല പറയുന്നത്, ഞാൻ 100 വട്ടം ആവർത്തിച്ചു, നിങ്ങൾ ഹദീസ് എടുത്തോളൂ, അതിൻ്റെ കുഴപ്പം കാണിച്ചു തരികയാണ്. ഒരു തെളിവ് കൊണ്ടുവരുന്നു, ആ തെളിവ് സോളിഡ് അല്ല, പ്രൂഫ് സോളിഡ് അല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. ഇത്രയേ ചെയ്തുള്ളൂ. അടുത്തത്, മാരിയത്ത് വിഷയം വഴി നേരെ ഞങ്ങൾ എന്താ മുഹമ്മദിൻ്റെ കുടുംബജീവിതത്തിലേക്ക് പോകാനാ? എൻ്റെ സാഹിബേ, അങ്ങനെ പോകാനാണെ നമുക്ക് ഇതുവല്ലോണോ സ്ഥിതി? ഇതുവല്ലേ നമുക്ക് നേരെ പറഞ്ഞുകൂടെ? ഇതിപ്പോൾ ഞാൻ ഷിറഫിനോട് പറഞ്ഞ വാക്കാണ്, നമ്മളിതൊന്നും സംസാരിക്കില്ല. നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ നിങ്ങളോട് ബഹുമാനം തന്നാ അത് പറയാത്തത്. ഒരാവശ്യവും ഞങ്ങൾക്കില്ല, അതിൻ്റെ ഒരാവശ്യമില്ല. അത് മനുഷ്യനല്ലേ ഏതാണ്ടൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. വീണ്ടും വീണ്ടും ഇപ്പം ഞങ്ങൾ പറയുന്നതിന് മുമ്പ് കേൾവിക്കാർക്കറിയാം മുഹമ്മദിനെ കുറിച്ച് നടത്തുന്ന അത്തരം പരാമർശം. നിങ്ങൾ ഓർപ്പിച്ചോണ്ടാ പറഞ്ഞേ, അല്ലെ ഞാൻ ഇപ്പോൾ ഇതുപോലും പറയില്ല. വെപ്പാട്ടി സിസ്റ്റത്തെ കുറിച്ച്, വലങ്കൈ ഉടമപ്പെടുത്തിയതിനെ കുറിച്ച് ഒക്കെ നിങ്ങൾ ഓർമ്മപ്പെടുന്ന എന്തിനാ? ഞങ്ങളോട് പറയരുതുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണോ? നിങ്ങൾ പറയുകയും ചെയ്യും, ഞങ്ങൾ മറുപടി പറഞ്ഞാൽ വിഷയം വിട്ടു. ആരാ വിഷയം വിട്ടുപോയെ? മാരിയത്ത് വിഷയം പറഞ്ഞതിലെ എത്തിക്സ് അല്ല ഞാൻ പറഞ്ഞത്, അത് ഞാൻ പലവട്ടം ആ പദം ഉപയോഗിച്ചു. മാരിയത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ കൊടുത്ത് ജീവിച്ചു, അതിൽ എത്തിക്സ് വിഷയമല്ല. ഞാൻ അതിൽ എത്തിക്സേ എടുക്കുന്നില്ല, ഹർഷയുടെ വിഷയം എടുക്കുന്നില്ല. മാരിയത്തിനെ നിരാകരിച്ചിട്ട് ഇനി അവളെ അടുത്ത് പോകില്ല എന്ന് അള്ളാഹുവെ കൊണ്ട് സത്യം ചെയ്യിച്ചപ്പോൾ അള്ളാഹു അടുത്ത ദിവസം തിരുത്തുന്നു. അപ്പൊ മുഹമ്മദ് എന്ന മനുഷ്യന്റെ ജീവിതചര്യയിൽ തെറ്റുപറ്റി 110% താങ്കൾ പറഞ്ഞത് ഞാൻ തിരുത്ത് കാണിച്ചത്, 110 ഇല്ല എന്ന് തിരുത്ത് കാണിച്ചത്. അത് അദ്ദേഹത്തിന്റെ വേറെ കാര്യം ഒന്നും പറയാനല്ല, നിങ്ങൾ അങ്ങോട്ട് പോകാനും വേണ്ടി ഒന്നുമല്ല. അങ്ങോട്ട് പോയാലും പോയില്ലെങ്കിലും പിന്നെ ആ വഴി പോകേണ്ട കാര്യമില്ല, നമ്മൾ ആദ്യത്തെ വിഷയം കിട്ടാൻ വരും. കാരണം ഇതിനകത്ത് ഈ വിഷയത്തിൽ തന്നെ ഉണ്ടല്ലോ കാര്യങ്ങൾ കിടക്കുന്നത്. ഇനി അടുത്ത പ്രശ്നം പറയാം. നിങ്ങളിപ്പോ ഇങ്ങനെ കുറെ കാര്യം പറഞ്ഞു, ഒന്നും മത്തായി എഴുതി, മർക്കോസ് എഴുതി, ഇത് ദൂതം പറഞ്ഞു എന്നൊക്കെ അനലൈസ് ചെയ്തിട്ടാണോ അനു കൊടുത്തോട്ടെ എന്ന് വിശ്വസിക്കുന്നത്? അനു കൊടുത്തോട്ടെ എന്തുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ചരിത്ര പുരുഷന്മാരിൽ ആകർഷണീയനായിട്ട് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു പേഴ്സണാലിറ്റി എൻ്റെ ഗുരുവായ ഞാൻ ഫോളോ ചെയ്യുന്ന കർത്താവായ യേശുവാണ്. ആ യേശുവിനെ അഭിമാന പുരസ്സരം അനുധാവനം ചെയ്യുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ആ യേശുവിൻ്റെ വ്യക്തിത്വവും നിങ്ങളുടെ പ്രോബറ്റിൻ്റെ വ്യക്തിത്വവും തമ്മിൽ തുലനം ചെയ്താൽ അത് ഇരുളും പകലും പോലെയുള്ള അന്തരം വലുതാണ്. ആ അന്തരങ്ങളിൽ ഞാൻ കാണുന്നത് മുഹമ്മദിനൊരിക്കലും യേശുവിൻ്റെ മുമ്പിൽ യാതൊരു സ്ഥാനവും ഇല്ല, ഒരു പ്രസക്തിയില്ല. ഒരിക്കലും യേശുവിൻ്റെ വഴിയും മുഹമ്മദിൻ്റെ വഴിയും ഒന്നല്ല, ഒരു വിധത്തിൽ നിങ്ങൾക്ക് ഒപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അഭിമാനിക്കാൻ ഒരാളില്ലാതെ പോയി എന്നുള്ളതാണ് എൻ്റെ ദുഃഖം. ആ വിധത്തിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതേക്കുറിച്ചും ചർച്ചയാകാം. നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും, ഞാൻ ഈ പറയുന്നത് വിഷമിച്ചിട്ട് കാര്യമില്ല, വസ്തുതയാണ്. കാരണം എൻ്റെ ഗുരു സ്ത്രീകളോട് സമീപിച്ച രീതിയുണ്ട്, എൻ്റെ ഗുരു ബഹുഭാരിത്വത്തോട് സ്വീകരിച്ച ഒരു രീതിയുണ്ട്, എൻ്റെ ഗുരു കുട്ടികളോട് സമീപിച്ച രീതിയുണ്ട്. ശിശുക്കളെ എൻ്റെ അരുക്കൽ വരുവാൻ വിടുവീ എന്ന് പറഞ്ഞു. എൻ്റെ ഗുരു അങ്ങനെയാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവിനെ കുറിച്ച് ഒന്നും ആക്ഷേപിക്കുന്നില്ല, ആ വഴിക്ക് പോകുന്നുമില്ല, അതാണെന്ന് ഓർക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ പരോക്ഷമായിട്ട് ചിന്തിക്കുന്ന എൻ്റെ വിഷയമല്ല, അത് നിങ്ങൾ തന്നെ മറുപടി നിങ്ങളുടെ മനസാക്ഷിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എൻ്റെ ഗുരു മുട്ടിലിഴയുന്ന ഒരു കുഞ്ഞിനെ കണ്ടാൽ ശിശുക്കളെ എൻ്റെ അരിക്കൽ വരുവാൻ വിടുവീ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെ അത്രയേ എന്ന് പറഞ്ഞു. എൻ്റെ ഗുരു 10 or 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മരണത്തിൽ തീർപ്പിച്ചിട്ട് തലീത കൂമി എന്ന് വിളിച്ചു. 12 വയസ്സുള്ള ഒരു കുഞ്ഞ് യേശുവിന് കാന്തയല്ല, ഭാര്യയല്ല, യേശുവിന് അവൾ തലീതയാണ്, തലീത്താണ്. അറബിക്കിലെ തലീത് അർത്ഥം അവൾ കുട്ടിയാണ്. എൻ്റെ ഗുരു മുതിർന്നവരോട് സമീപിച്ച രീതിയുണ്ട്, ചെറിയ ആളോട് സമീപിച്ച രീതിയുണ്ട്, രാഷ്ട്രത്തലവന്മാരോടും രാഷ്ട്രത്തോടും ഒക്കെ സ്വീകരിച്ച വഴിയുണ്ട്. എൻ്റെ ഗുരു പഠിപ്പിച്ച മാർഗം അജയ്യമാണ്, അതുല്യമാണ്, അത് മഹത്തരമാണ്. ജീവിത വിശുദ്ധി കൊണ്ട്, ജീവിത സമരം കൊണ്ട്, സാമൂഹ്യമായ ബോധം കൊണ്ട്, പ്രഭാഷണ ചാതുര്യം കൊണ്ട്, അറിവ് കൊണ്ട് ഒക്കെ തന്നെ എൻ്റെ ഗുരു ലോകത്തെ പഠിപ്പിച്ച മഹത്തരമായ ആശയങ്ങളുണ്ട്. ഈ അരാമിക് എന്നൊരു ഭാഷ സംസാരിച്ചുകൊണ്ട് 120 മൈല് മാത്രം ചുറ്റളവ് വരുന്ന പാലസ്തീനിയായുടെ പരിമിതി കൊണ്ട് ഒതുങ്ങേണ്ട യേശു ക്രിസ്തുവിന്റെ സന്ദേശം ഉലകത്തിന്റെ 5 വൻകരകളിലും എത്തിച്ചേരുവാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പഠിപ്പിക്കലിന്റെ ആധികാരികതയാണ്. ഇവിടെ ആരോ ഗിരിപ്രഭാഷണത്തെ വിമർശിച്ചു തുടങ്ങിയെന്ന് കേട്ടു. ഗിരിപ്രഭാഷണം പോലെ മഹത്തരമായ ഒരു കാര്യത്തിന്റെ ഒരിഞ്ച് പറയാൻ ഉള്ള ഏതെങ്കിലും തണ്ടേടം ഇസ്ലാമിലെ ആർക്കലും ഉണ്ടായിട്ടുണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിൽ ആർക്കലും ഉണ്ടായിട്ടുണ്ടോ? ഇസ്ലാമിന്റെ ഇന്നു വരെയുള്ള ചരിത്രം എടുക്കുക,
ഞാൻ എപ്പോഴും ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം, ഇവിടെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിർത്തുക, കാരണം നിങ്ങളെ ഞാൻ വേദനിപ്പിക്കല്ല ഇതൊന്നും പറഞ്ഞു. നിങ്ങളും മറുപടി പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, യാതൊരു വിഷമവും ഇല്ല, ഒരു പ്രശ്നമില്ല. ഒറ്റ വാക്കിൽ ചോദിക്കുകയാണ്, ബൈബിളിൽ ഒത്തിരി നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒത്തിരി നെഗറ്റീവ് ക്യാരക്ടേഴ്സ്, ധാരാളം നെഗറ്റീവ് ക്യാരക്ടേഴ്സ്, യൂത അടക്കമുള്ള ആളുകളുണ്ട്, മോശപ്പെട്ടവരായിട്ട് സമൂഹം കാണുന്ന ആളുകളുണ്ട്. ഇവരുടെ ഗ്ലാമറുള്ള ഒരു ക്യാരക്ടറെ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണിക്കുക, ഉമർ ഖത്താബാണോ, അബൂബക്കറാണോ, അല്ലെങ്കിൽ അലിയാണോ, ആരാണ് നിങ്ങൾ പറയൂ. ഇതുകൊണ്ടാണ് ഞാൻ ക്രൈസ്തവനായിരിക്കുന്നത്, അല്ലാതെ ഒരു പുസ്തകം എടുത്തിട്ട് അന്ധമായിട്ട് അത് വിശ്വസിച്ചു പോകല്ല. എനിക്ക് അനുഗമിക്കാൻ കൊള്ളാവുന്നവനായിട്ട് എന്റെ യുക്തിക്കും എന്റെ ബോധത്തിനും എന്റെ അനുഭവത്തിനും യേശു ക്രിസ്തു സ്വീകാര്യൻ എന്ന് കണ്ടു. അതുകൊണ്ടാണ് ആ നിങ്ങൾ എന്റെ രീതിയിൽ വന്നിട്ട് പറയാണ് ഇതിലും ശ്രേഷ്ഠം ഇസ്ലാമാണ്. ഓക്കെ, നമുക്ക് കാണാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ചർച്ചകൾക്കിടയിലേക്ക് ഞാൻ സ്വാഭാവികമായിട്ട് ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ഇസ്ലാമിനെ പരിശോധിക്കും, മുഹമ്മദിനെ പരിശോധിക്കും. ഇസ്ലാമിനെ ഞാൻ വിലയിരുത്തുന്നത് എന്റെ ധാർമ്മികതയുടെയും എന്റെ ജീവിത അവബോധത്തിന്റെയും വെളിച്ചത്തിൽ ഞാൻ വിശകലനം ചെയ്യുമ്പോൾ അതിൽ ഉൾക്കൊള്ളാൻ പാകത്തിന് 1% ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല. അത് നിങ്ങൾ നിങ്ങൾ ദയവായിട്ട് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റികൾ കൃത്യം എന്നോട് പറഞ്ഞു തരിക. ആ ക്വാളിറ്റികൾ വിശ്വസിക്കാനാണെങ്കിൽ ഞാൻ തയ്യാറാണ്, അവിടെ നമുക്ക് സമരസപ്പെടാം, ഒരു പ്രശ്നവും ആ കാര്യത്തിൽ ഇല്ല. ദാറ്റ്സ് ഓൾ. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യാം. അനിൽ സാർ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചോളൂ, 5 മിനിറ്റ് എടുത്ത്, അതിന് 5 മിനിറ്റ് എടുത്ത് മദനുസ്താദ് മറുപടി പറയുന്നതാണ്. അങ്ങനെ ഒരു 5 × 3 = 4 എത്രയാണ് വേണ്ടത്? 5 × 3 മതിയോ? മൂന്നാവസരം മതി മാക്സിമം. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചുള്ള ഒരു 3 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇത് ഇതുവരെ ആയതുപോലെ ആവരുത് ചെയ്തിട്ട്. ഖുർആന്റെ ആദ്യ അവതരണം നമ്മൾ ടോപ്പിക് കാണുന്നത്, ഇപ്പൊ കേൾവിക്കാർക്കൊക്കെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവും എന്തുട്ടായി പറയണമെന്നുള്ളത്, ഏതൊക്കെയോ ഒക്കെ വിഷയത്തിൽ. ഇപ്പൊ നമ്മൾ രണ്ടു കൂട്ടരും പിന്നെ ടോപ്പിക്കിൽ നിന്ന് കൊടുത്തോട്ടം സാറിന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്താ ചോദ്യം? ഈ ബറക്കത്ത് ഇബ്നു നൗഫൽ കൈകാര്യം ചെയ്തിരുന്ന ഈഞ്ചിൽ തൗറത്ത് അത് ഏതായിരുന്നു എന്നാണ് ഹാരിസ് മദനി ഉസ്താദിന്റെ നിലപാട്. ഓക്കെ, എത്ര മിനിറ്റ് ഉണ്ട് സാർ? മറുപടി പറയാം. 5 മിനിറ്റ് സാറേ, റേഞ്ച് അതിന്റെ ഇടക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. വോയിസ് നേരത്തെ പലപ്പോഴും കട്ടാകുന്നുണ്ടായിരുന്നു. ഇടക്ക് പവർ കണക്ഷൻ കാണിക്കുന്നുണ്ട്. ആ, അത് 5 മിനിറ്റ് ഉണ്ടല്ലേ. ശ്രദ്ധിച്ചാ, വൈഫൈ ആണെങ്കിൽ ശ്രദ്ധിച്ചാ. എന്തുകൊണ്ട് ഗുരുവിനെ സ്വീകരിച്ചു എന്നതൊക്കെ നല്ലൊരു ഒരു സുവിശേഷ പ്രസംഗം നടത്തിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ കേട്ടു. അപ്പൊ അദ്ദേഹം അത് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ലോ റേഞ്ച് എനിക്ക് കേൾക്കുന്നിടത്ത് സംഭവിക്കുന്നതാണോ അതോ എല്ലാവർക്കും സാറിന്റെ വോയിസ് കട്ടാവുന്നുണ്ടോ? എന്താണ് കട്ടാവുന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കേറിയാ മാത്രം മതിയാവൂല, റേഞ്ചുള്ള അടുത്തേക്ക് മാറി നിന്നാ നന്നായിരുന്നു. ഓക്കെ, ഞാൻ പറയാം. അപ്പൊ നമ്മുടെ അനിൽ സാറ് വളരെ കൃത്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവിനെ സ്വീകരിക്കാനുള്ള കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൽ അദ്ദേഹത്തിന് വിമർശിക്കാനുള്ളതൊക്കെ അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും സന്തോഷം, ഈ പറഞ്ഞതിൽ ഒന്നും ഒരടിസ്ഥാനവുമില്ല. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മഹത്വമുണ്ട് യേശു ക്രിസ്തുവിന് എന്ന് പറഞ്ഞതിനൊന്നും ഒരടിസ്ഥാനവുമില്ല. ഒറ്റ വാക്കിൽ ഞാൻ അതിന് മറുപടി പറയാം. അതിന്റെ കാരണം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ ഒരുപാട് വിഷയങ്ങൾ നമുക്കിതിൽ കയറി വരും. എന്തുകൊണ്ടാണ് സമയമുണ്ട് സാർ, ദയവ് ചെയ്ത് 5 മിനിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടപെടുന്നത്. ഇല്ലെങ്കിൽ 1 മിനിറ്റ് മതി, അങ്ങനെ തീരുമാനിച്ച അങ്ങനെ ആകട്ടെ. എങ്ങനെ മോഡറേറ്റർ, 5 മിനിറ്റ് ഉണ്ടോ? താങ്കള് ദയവ് ചെയ്ത് ഒന്ന് സഹകരിക്കൂ. 5 മിനിറ്റ് എനിക്ക് അനുവദിച്ചാലേ ആ 5 മിനിറ്റിൽ ഞാൻ ഉത്തരം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾക്ക് തീരുമാനിക്കാം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണല്ലോ. താങ്കൾ കുറെ തെറ്റിദ്ധരിപ്പിച്ചതും കൂടിയല്ലേ. ഇതിപ്പോ ഇടപെട്ട് നമ്മള് വീണ്ടും ലേറ്റ് ആവാണ്. ഷിറാഫ് ഭായി ഒന്ന് സമയം നോക്കിട്ടേ.
ടൈം ഞാൻ നോക്കുന്നുണ്ട്. 5 മിനിറ്റ് അനിൽ സാർ എടുത്ത് ചോദിച്ചോളൂ, കുഴപ്പമില്ല. 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം മറുപടി പറയും, കുഴപ്പമില്ല. അതിനെ തിരിച്ച് ചോദിക്കാം. അതെ അതെ, അദ്ദേഹത്തിന് 5 മിനിറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തണം. ഇനി ഉപയോഗപ്പെടുത്താൻ എന്നിട്ട് ഞാൻ മറുപടി പറയാം. ഉത്തരം കൂടുതലുമാണ് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെയാ എന്റെ രീതി. ചോദ്യം ഒരു പ്രസംഗം പോലെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഉത്തരം എന്ന് പറയുന്ന 1, 2, 3 ക്വസ്റ്റ്യൻ ആണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ? ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ കേൾക്കാൻ ബാധ്യസ്ഥ. അങ്ങനെയാണെ അത് ആ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടൊന്നും പറഞ്ഞോ. ഷിറാഫെ, പറഞ്ഞോളൂ. എന്റെ ഒരു അഭിപ്രായം പറയാം. നിലവിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളിപ്പോ 1:45 ഒരു 5 മിനിറ്റ് വെച്ചിട്ട് രണ്ട് അവസരം രണ്ട് പക്ഷത്തിനും കൊടുത്തിട്ട് സ്നേഹത്തിൽ കൺക്ലൂഡ് ചെയ്ത് അങ്ങ് നിർത്തിയാൽ മതി. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ പറയാന്നൊക്കെ പരമാവധി പറഞ്ഞു, ഇനി സാച്ചുറേറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ നിൽക്കേണ്ടതില്ല. ഒന്നെങ്കിൽ ഒറ്റ തവണ കൺക്ലൂഡ് മതി, കാരണം ആളുകളൊക്കെ പഠിക്കുന്ന ആളുകൾ, ഇന്നിപ്പോ ഇന്ന് തന്നെ തീരുമാനമാക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. അപ്പൊ ഒന്നെങ്കിൽ രണ്ടവസരം അനിൽ സാർ തീരുമാനിച്ചോട്ടെ, ഒന്നെങ്കിൽ രണ്ടവസരം അല്ലെങ്കിൽ ഒറ്റ അവസരത്തിൽ 5 മിനിറ്റ് നമ്മൾ സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യും. ഇപ്പൊ 1:46 ആയി ഇവിടെ, നമുക്കൊരു രണ്ടവസരം കൊടുക്കാം, അതല്ലേ നല്ലത്? ആയിക്കോട്ടെ. ഫസ്റ്റ് ആര് സംസാരിക്കണോന്നുള്ളത് ഒന്ന് തീരുമാനിച്ചോ, അനിൽ സാർ തന്നെ തീരുമാനിച്ചോട്ട് വേണേ. എന്താണ് ചോദ്യം, എങ്ങനെയുള്ള ചോദ്യം? ഇവിടെ അല്ല, ഫാസ്റ്റർ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റർക്ക് 5 മിനിറ്റ് എടുക്കാം, അതിന് ഉത്തരമായുള്ള രീതിയിൽ ആൻസർ അതിനെ എടുത്തോട്ടെ. അപ്പൊ രണ്ട് ഭാഗം ക്ലിയർ ആയിരുന്നു. ശരി ശരി, ഞാന് ഞാൻ കണക്റ്റഡ് ആയിട്ടൊരു ചോദ്യം ഒന്നും ചോദിക്കാം. അപ്പൊ അദ്ദേഹത്തിന് സമയം എടുത്ത് പറഞ്ഞു, ടൈം കിട്ടും. അതായത് 1-ാമത്തെ ചോദ്യം എടുത്ത് കുട്ടിയാണ്, ബറക്കത്ത് ഇബ്നു നൗഫലിൽ തന്നെ കറങ്ങണ്ട. ഞാൻ വായിക്കുന്നത് ഹിജ്ർ 15 എന്നുള്ള ആ സൂറയാണ്. അതിൻ്റെ 87 ആവർത്തിച്ചു പാരായണം ചെയ്യുന്ന 7 വചനങ്ങളും മഹത്തായ ഖുർആനും നാം നിനക്ക് നൽകിയിട്ടുണ്ട്. അവരിൽപ്പെട്ട പല വിഭാഗക്കാർക്കും നാം സുഖഭോഗങ്ങൾ നൽകിയിട്ടുള്ളതിൻ്റെ നേർക്ക് നിന്റെ ദൃഷ്ടികൾ നീട്ടി പോകരുത്. അവരെപ്പറ്റി നീ വ്യസനിക്കേണ്ട. സത്യവിശ്വാസികൾക്ക് നിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുക. ഇപ്പോൾ ഞാൻ വ്യക്തമായൊരു താക്കീതുകാരൻ തന്നെയാണെന്ന് പറയുകയും ചെയ്യാം. വിഭജനം നടത്തി കളഞ്ഞവരുടെ മേൽ നാം ഇറക്കിയതുപോലെ തന്നെ, അതായത് ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയവരുടെ മേൽ, ആരാണ് ഈ ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡമാക്കിയത്? ഈ ഖുറാനും 87-ലെ ഖുറാൻ, അതായത് ആയത്ത് 87 പറയുന്നു, 91 പറയുന്നു, രണ്ട് കാര്യമാണോ ഒരു കാര്യമാണോ? അത് ഖുറാന്റെ കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ. ഈസ സാഹിബിന് മൈക്ക് അൺമ്യൂട്ട്. അപ്പൊ 87-ൽ ആവർത്തിച്ചു പാരായണം ചെയ്യുന്ന ഖുറാനെ പറ്റി പറയുന്നു. കണ്ടിന്യൂറ്റി വരുമ്പോൾ അത് 7 ഉപയോഗിക്കുന്ന ഖുറാനെ പറ്റി പറയുന്നു. അതൊക്കെ നമുക്കറിയാമല്ലോ, പലതരം വായനാശീലങ്ങളുണ്ട്. 91-ലേക്ക് വരുമ്പോൾ അതിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയവരുടെ മേൽ ന്യായവിധി വരുന്നു, അവരെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഖുറാനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയിട്ടുണ്ടല്ലോ, എന്തോ പ്രശ്നം ഇനി സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താ ആധികാരികം അതിനുള്ളത്? അതാണ് ചോദ്യം. അദ്ദേഹം 5 മിനിറ്റ് എടുത്തില്ല, ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. ഇപ്പൊ എന്താണ് ചോദ്യം? സത്യത്തിൽ അദ്ദേഹത്തിന് ഈ സംവാദം എന്ന് പറയുന്നതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ നമ്മുടെ ഈ ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഖുർആനിന്റെ ആദ്യ അവതരണവും സുഹൃത്തെ മിണ്ടാതിരിക്കൂ, ദയവേത്. 5 മിനിറ്റ് എനിക്ക് അനുവദിച്ചതാണ്. ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും, നിങ്ങൾ ശ്രോതാക്കളാണല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ ഉത്തരം പറയില്ല എന്ന് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ അവസരത്തിൽ പറയാം. പക്ഷേ ഇവിടെ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിന്റെ 87-ാമത്തെ വചനത്തിൽ ഇന്ന ഒരു സംഭവമുണ്ട്, വലക്കത് ആത്തൈനാക സബ്അം മിനൽ മസാനി വൽ ഖുർആനിൽ അദീം എന്നൊക്കെ പറഞ്ഞ ആയത്തുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. അതൊക്കെ കൂടി ചർച്ച ചെയ്യാനുള്ള സ്ഥലമാണോ ഇത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് സത്യത്തിൽ ഈ സംവാദത്തില് നിങ്ങള് പലപ്പോഴും ഒറ്റക്കിരുന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ
അതൊന്നും ഇവിടെ വന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം പറയാണ് അതിന് സംവാദത്തിന്റെ ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്, ആ തന്ത്രമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്നിട്ട് ആ തന്ത്രം എന്തേ, വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ തന്ത്രം എന്താ പുറത്തെടുക്കാത്തത്? ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കാൻ 5 മിനിറ്റ് അവസരം കിട്ടിയിട്ട് പോലും ആ ചോദ്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിശുദ്ധ ഖുർആനിന്റെ ആദ്യ അവതരണം, ഖുർആനിന്റെ 1-ാമത്തെ അവതരണം, ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന ആ അവതരണം, അതിൽ നിന്നല്ലേ നമ്മൾ ചോദ്യം ചോദിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും? അതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം ഹിജ്റ സൂറത്തില് നിങ്ങൾക്ക് സബ്അ മിനൽ മഥാനി നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു സംവാദത്തിനെ കാണുന്ന ഒരു ശൈലിയുണ്ട്. ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുക എന്നതാണ്. ആ വിഷയത്തിൽ സമ്പൂർണ്ണ പരാജയം, അങ്ങനെ പറയേണ്ടി വന്നതിൽ വലിയ ഖേദമുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ എത്ര ആവർത്തി പറഞ്ഞു, വ്യക്തമായിട്ടല്ലേ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ മതഗ്രന്ഥങ്ങളിലൊക്കെ ശരിയായതും തെറ്റായതും ഒക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ? പൗലോസിന് തെറ്റുപറ്റാമെന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ? മാർക്കോസിന് തെറ്റുപറ്റാമെന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ? അപ്പൊ ഈ മാർക്കോസിന് തെറ്റുപറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതാണോ ബൈബിളിന്റെ വചനങ്ങൾ എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചതല്ലേ? ഖുർആനിന്റെ ആദ്യ അവതരണം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഖുർആനിനെ നിങ്ങൾ എന്തുകൊണ്ട് ആദ്യ അവതരണത്തെ സംശയത്തിൽ കാണുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു പല കാരണങ്ങൾ. ആ പല കാരണങ്ങളും ഇദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ശരിയല്ല. ഇദ്ദേഹം അത് എപ്പൻ ഈ ഖുർആനിന്റെ ആദ്യ അവതരണം സംശയത്തിലാണെങ്കിൽ അതൊരു തരം പൊട്ടത്തരമാകണമല്ലോ. ഈ പൊട്ടത്തരം മുഴുവനും ബൈബിളിലും ഉണ്ട്. കാരണം ദൂതൻ പരിചയപ്പെടുത്തിയിട്ടില്ല എന്നത് ബൈബിളിലുണ്ട്, ദൂതനെ കണ്ട് പേടിച്ചു എന്നത് ബൈബിളിലുണ്ട്, ബോധം കെട്ടു വീണു എന്ന് ബൈബിളിലുണ്ട്, പേര് ചോദിച്ചിട്ട് പറയാത്തത് ബൈബിളിലുണ്ട്, അതുപോലെ യേശു സ്വന്തമായി സാക്ഷ്യപ്പെടുത്തിയത് വിശ്വസിക്കണമെന്ന് ബൈബിളിലുണ്ട്. ഇങ്ങനെ പലതും ഒരു പൊട്ടത്തരമാണെങ്കിൽ ബൈബിളും പൊട്ടത്തരമാണ്. ആ പൊട്ടത്തരം വിശ്വസിക്കുന്ന ആള് ബൈബിളിനെ അവരുടെ കുറെ റൂമിൽ ഇരുന്നിട്ട് ഖുർആനിന്റെ ആദ്യ അവതരണത്തിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി ഇതൊക്കെ സംശയമാണ് എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ ഞങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി ചോദ്യം ചോദിക്കൂ, നിങ്ങൾ നിങ്ങളുടെ വറക്കത്തുബിന് നൗഫലിൽ കെട്ടിക്കിടന്നു. വറക്കത്തുബിന് നൗഫലിൽ വിശ്വസിച്ചിരുന്നത് തിരുത്തപ്പെട്ടതാണോ തിരുത്തപ്പെടാത്തതാണോ? ഞാൻ പറഞ്ഞു വ്യക്തമായി അങ്ങനെ ഒരു ഹദീസിൽ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈസോ സാഹിബ് ഒന്നുകൂടി വിശദമായി പറഞ്ഞു, സ്വഹാബികൾക്കിടയിൽ ചർച്ച നടക്കുമ്പോൾ ഈ ബൈബിളിനെ കുറിച്ച് ഇഞ്ചീലിനെ കുറിച്ചൊക്കെ പറഞ്ഞ വിഷയങ്ങൾ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് തിരുത്തപ്പെട്ടതാണ് എന്നാണ്. ഞാൻ പറഞ്ഞു വറക്കത്തുബിന് നൗഫലിന്റെ കയ്യിലുള്ള ബൈബിൾ ഇഞ്ചീൽ അത് തിരുത്തപ്പെട്ടതാണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ തിരുത്തപ്പെട്ടതാണോ അല്ലേ എന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ കണ്ടിട്ടില്ല. ബൈബിളിൽ നിന്നുള്ള വചനങ്ങൾ എഴുതി അപ്പുറം അറിവുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് ഉന്നയിക്കാം. അല്ലെങ്കിൽ എന്റെ സഹസംവാദകന് ഇന്നതുപോലെ നിങ്ങൾ അത് എടുത്ത് തെളിവ് തെളിക്കാം, അദ്ദേഹവും എന്നെ ഗണ്ണിച്ചുകൊണ്ടാണെങ്കിലും തെളിവ് പറഞ്ഞിട്ടില്ല, അപ്പൊ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരുത്തപ്പെടാത്ത ബൈബിളാണ്, തിരുത്തപ്പെട്ട ബൈബിളാണ് പറഞ്ഞതെങ്കിൽ പോലും ഇവിടെ ഈ ചർച്ചയിൽ അത് ഒരു പരിക്കേൽപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയുള്ള ഒരു വിശ്വാസം വറക്കത്തുബിന് നൗഫലിനില്ലായിരുന്നു. ഇത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്, മറുപടി പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്നിട്ട് അദ്ദേഹം എന്നെ നിർബന്ധിച്ചിട്ട് ചോദ്യം ചോദിച്ചു, എന്ത് മറ്റു വേദഗ്രന്ഥങ്ങളെ ഖുർആൻ എന്ന പദം കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഉണ്ട്, ആയത്ത് പരിശോധിക്കണം, കാരണം നമ്മുടെ ചർച്ചാ വിഷയത്തിൽ പെട്ടതല്ലെങ്കിൽ പോലും അദ്ദേഹം ചോദിച്ചപ്പോൾ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു. എന്നിട്ട് എന്തേ അദ്ദേഹം അതിനെ പിന്നെ എന്തു ചെയ്തു? ആ ചോദ്യത്തിന് മറുപടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം അത് വലിയ വാശി പിടിച്ച് ചോദിച്ചിട്ട് അദ്ദേഹം അതിൽ നിന്ന് എന്ത് ചർച്ച ചെയ്തു? ഇവിടെ ശ്രോതാക്കൾ കേട്ടതല്ലേ എന്ത് ചർച്ച ചെയ്തു? ഞാൻ കേട്ടില്ല. വീണ്ടും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഹദീസിന്റെ ആധികാരികതയിലേക്ക് പോവാണ്. ശരി, ഹദീസിന്റെ ആധികാരികത ചർച്ച ചെയ്യണമെങ്കിൽ ഹദീസ് ആദ്യം ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കണമായിരുന്നു. നിങ്ങൾ അങ്ങനല്ല, നിങ്ങൾ ബുഖാരിയെയും മുസ്ലിമിനെയും ഒക്കെ ഇസ്ലാമിക പ്രമാണമായി അംഗീകരിച്ചുകൊണ്ട് വിമർശിക്കുന്നു.
അപ്പോൾ ഞങ്ങൾ ആ പ്രമാണത്തിൽ നിന്ന് മറുപടി പറയുന്നു. മറുപടി കിട്ടിയപ്പോ ഹദീസിന്റെ ആദി പോകണം, അത് വേറൊരു വിഷയമാണ്, അതുകൊണ്ട് അതിൽ നിന്ന് ചർച്ച ചെയ്യണമെങ്കിൽ ആ വിഷയം നമ്മൾക്ക് ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം. ഇനി താങ്കളുടെ റൂമിൽ വന്ന് ബൈബിള് ചർച്ച ചെയ്യാം, ഞങ്ങൾ ഇൻഷാല്ലാ സമയം പോലെ വരുന്നുണ്ട്. താങ്കളുടെ റൂമിൽ വരുന്നതിനും ഞങ്ങൾക്ക് പ്രയാസമില്ല, ഞാൻ വന്നിട്ടുള്ള ആളുമാണല്ലോ, അത് താങ്കൾക്കും അറിയാം. ഏതായാലും നമുക്ക് ചോദിക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതല്ലേ മോഡറേറ്ററെ? ശരി, തീർച്ചയായിട്ടും. നമ്മൾ ഖുർആന്റെ ആദ്യ അവതരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അനിൽ പാസ്റ്റർ ചോദിച്ച ചോദ്യം വേറെ ചോദ്യമായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യാൻ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അനുവദിച്ച സമയം കൊണ്ട് അദ്ദേഹം ചോദിച്ചോട്ടെന്ന് കയറിയിട്ടാണ് അതിന്റെ ഇടയിൽ വരായിരുന്നത്. എന്തായാലും അനിൽ പാസ്റ്റർ പറഞ്ഞോളൂ, അതിന്റെ സമയം അവസാനിച്ചിരിക്കും. അതായത് ഇപ്പൊ ഈ വിയർപ്പ് കാര്യക്ഷമതനിക്കും ഉണ്ടാകും, അത് പ്രവാചകത്വത്തിന്റെ തെളിവായിട്ട് എടുക്കുകയും ചെയ്തു. ഇപ്പൊ കാര്യം പറഞ്ഞതിന്റെ ഇടയ്ക്ക് അടുത്ത കാര്യം ഞാൻ ചോദിച്ച കറക്റ്റ് കേസാണ്. ഖുറാന്റെ ആദ്യ അവതരണം എന്ന് പറയുമ്പോൾ ഖുറാൻ തന്നെ ചർച്ചയായി കഴിഞ്ഞു. ആ ഖുറാന്റെ ഒരു കുഴപ്പമായി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഖുറാന് തന്നെ കുഴപ്പമായി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ പറയും അത് കാണിക്കില്ലെന്ന് പറഞ്ഞ് എങ്ങനെ നോക്കും? അവതരിപ്പിക്കപ്പെട്ട ഖുറാനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി അവർ മാറ്റി ആരാണ്ട് ആൾക്കാർ. ആ ഖുറാന്റെ കാര്യം 87 അദ്ധ്യായത്തിൽ പറഞ്ഞു, ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളുള്ള മഹത്തായ ഖുറാൻ ഞാൻ നിനക്ക് നൽകി. 91 വരുമ്പോൾ പറയാണ് അതിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റി അവരുടെ മേൽ ശാവശിക്ഷയൊക്കെ വരിക. ഇത് ചോദിക്കരുതെന്ന് പറഞ്ഞ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇത് വിഷയമായിട്ട് ബന്ധമില്ലേ? പിന്നെ നിങ്ങൾ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കാൻ നോക്കും? അങ്ങനെ മോഡറേഷൻ തരേണ്ട കാര്യത്തിൽ ഇത് സംവാദമല്ലേ? നിങ്ങൾ പഠിച്ചുകൊണ്ടൊന്നുമില്ല, ഞാൻ ചോദ്യം ചോദിക്കാൻ നോക്കൂല. എനിക്ക് എന്റെ മെത്തഡോളജി ഉണ്ട്. ഇദ്ദേഹം കൂടെ കൂടെ പറഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യമല്ലേ ഇവിടെ ഞാൻ ചോദിക്കാൻ? എനിക്ക് എന്റെ ആവശ്യമില്ല സംവാദത്തിൽ. എനിക്ക് ഏതായാലും താങ്കളുള്ള സംവാദത്തിൽ അറിവ് എനിക്കില്ലെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. എന്റെ അറിവിനും പ്രാപ്തിക്കനുസരിച്ചല്ല എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് താങ്കൾ പാസ്സാകുന്നില്ല. ഞാൻ കുറേയോടെ ചോദ്യം ചോദിച്ചതിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഞാൻ ചോദിച്ച ചോദ്യത്തെ നിങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്തേ. മുഹമ്മദ് ഈസ വന്നുകൊണ്ട് അത്രയിലും കാര്യം പറഞ്ഞു. മറ്റേ എന്തെന്നാ നമ്മുടെ വറക്കത്തീബിനു നൗഫൽ എബിയോണൈറ്റ്സിന്റെ ഒക്കെ വിശ്വാസത്തെ ഏതാണ്ടൊക്കെ സ്വീകരിച്ചു പോകുന്നെന്ന് പറഞ്ഞു. അതൊന്നും അല്ല. അപ്പൊ പിന്നെ അടുത്തതിന് മറുപടി പറയേണ്ടി വരും. ഏതാ തൗറത്തു ഈഞ്ചിലും സഹാബികൾ വായിച്ചിരുന്നു, തൗറത്തു ഈഞ്ചിലും സഹാബികൾ വായിച്ചിരുന്നു എന്നുള്ള പുസ്തകത്തിന്റെ തെളിവാണ് ഞാൻ തന്നത്. അത് അറബി ഭാഷയെ വിവർത്തനം ചെയ്യാൻ നബി അനുവദിച്ചു. നബി ഇത് കേട്ടു. നിങ്ങൾ പറഞ്ഞാൽ പൊട്ടത്തരം കേൾക്കായിരുന്നു. പൊട്ടത്തരം എന്നൊരു പദം കേട്ടിട്ടുണ്ടോ? പൊട്ടത്തരമാണോ അദ്ദേഹം കേട്ടത്? പൊട്ടത്തരം കേൾക്കാൻ നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ തന്നെ അനുവദിച്ചു. ഈ പൊട്ടത്തരം കൊണ്ട് കളയാൻ എന്താ പറയുന്നത്? ചുരുക്കി പറഞ്ഞാൽ എന്റെ സാഹിബേ, നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് കുറെയെങ്കിലും വസ്തുത വേണം. ഇത് ചോദ്യം ഒന്ന് താങ്കൾ വേറെ വഴിക്ക് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യമായിട്ട് ഒരു ബന്ധമില്ല നിങ്ങളുടെ ഉത്തരത്തിൽ. ഉണ്ടെന്ന് താഴെയുള്ള തീരുമാനിക്കട്ടെ. ഞാൻ ചോദിച്ച ചോദ്യം വളരെ സിമ്പിൾ ഒരു ചോദ്യം. നിങ്ങളുടെ കിതാബ് ഉദ്ധരിക്കുന്നു, നിങ്ങളുടെ ഖുർആൻ ഉദ്ധരിക്കുന്നു, അതിന്റെ 15 87 91 കണക്ട് ചെയ്യുന്നു, അതിന്റെ തുടർച്ചയായതുകൊണ്ട് മാത്രം. അവിടെ 7 ആയിട്ട് ഖുർആൻ പാരായണം ചെയ്യാനുള്ള ശൈലി പറയുന്നു. 91 വരെ പറയും അതിനെ പല ഖണ്ഡങ്ങളായിട്ട് ആരാണ്ട് പുള്ളികൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ബൈബിളും നശിപ്പിച്ചു, ഖുറാനും നശിപ്പിച്ചു, അതിൽ മനുഷ്യന്റെ കൈയ്യടത്തലുണ്ട്. എന്തൊക്കെയാ സുഹൃത്ത് നിങ്ങൾ എന്തേ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്ന വിധത്തിൽ ദയവായിട്ട് താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് ഇനി ആരെങ്കിലും ഉണ്ടെ പറ, ഇത് നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ പറഞ്ഞു വരുന്ന എല്ലാം കൺഫ്യൂഷനാണ്. ബൈബിള് മുഴുവൻ കൈകടത്തൽ, ആ കൈകടത്തിയ സാധനത്തിൽ കുറെ ശരി. ഇനി അതെല്ലാം കൂടെ സഹാബികൾ അറബിയിലാക്കി മുഹമ്മദിനെ കേൾപ്പിച്ചു. മുഹമ്മദ് അത് ശരിയാണെന്ന് പറഞ്ഞു, അല്ലെ അത് കേട്ടിരുന്നു, തെറ്റിദ്ധരിക്കേണ്ട, അത് പറഞ്ഞു. തൗറത്ത് ഉമർ കൊണ്ട് മുഹമ്മദിനെ കൊടുത്തു. എന്നിട്ട് അത് കൈകടത്തി. കൈകടത്തിയോ അല്ലാത്തോ എന്ന് അറിയത്തില്ല. ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ബറക്കത്തിബ്നു നൗഫൽ സാക്ഷ്യപ്പെടുത്തി. ഇപ്പൊ തേ കിടക്കുന്നു ഖുറാൻ ഖണ്ഡങ്ങളാക്കി മാറ്റിയവരുടെ മേൽ ശിക്ഷ. അത് ഏത് ഖുറാൻ? ആ 87 പറയുന്നു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങൾ മഹത്തായ ഖുറാൻ എന്ന് പറഞ്ഞിട്ട് കേവലം 3 വാക്യം കടന്നു വരുമ്പോൾ പറയുകയാണ് അത് ദേ പല ഖണ്ഡങ്ങളാക്കി മാറ്റി അതിനെ മാറ്റിയവരുടെ മേൽ ദൈവം ഏതാണ്ട് പരിപാടിയൊക്കെ ചെയ്യും, അവരെ ദൈവം നശിപ്പിക്കും എന്നൊക്കെയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കൺഫ്യൂഷനാണ് ഇത് കൊണ്ടുവരുന്നത്? അതിനകത്ത് അതല്ലേ ആധികാരിക ഖുറാന്റെ ആദ്യ അവതരണം. ആദ്യ അവതരണം ഖുറാൻ എന്ന പദമാണ് ഈ ചർച്ചയ്ക്ക് വരുന്നത്. ആ ഖുറാന്റെ കുഴപ്പമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ തെളിവുകൾ തരുമ്പോ നിങ്ങൾ പറയാ വീണ്ടും വീണ്ടും ഒരു കാര്യം ആവർത്തിക്കുക, അതെന്തെന്നാ ഹദീസ് ആധികാരികല്ല ആധികാരികല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ എത്ര തവണ ഇത് പറഞ്ഞു? താഴെ ഇരിക്കുന്നതിന്റെ സുഹൃത്തുക്കളും മനസ്സിലാക്കണം ഞാൻ ഹദീസ് ആധികാരി ആകണമെന്ന് ചിന്തിക്കുന്ന ആളാണ്. കാരണം അതുണ്ടെങ്കിലേ ഞങ്ങളുടെ പണി എളുപ്പമാവുള്ളൂ. ഹദീസാണ് ഇസ്ലാമിനെ ഏറ്റവും അധികം ആക്ഷേപിച്ചിരിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ചുള്ള സകല കുഴപ്പം എഴുതിയിരുന്നത് ഖുറാനിലല്ല, ഹദീസിലാണ് മുഹമ്മദിനെ ആക്ഷേപിച്ചിരിക്കുന്നത്. മുഹമ്മദിനെ പറ്റി ഞങ്ങൾ പറയുന്ന എല്ലാ ആരോപണവും ഹദീസിലുള്ള കാര്യങ്ങളാണ്.
അത് ഹദീസ് നിലനിൽക്കട്ടെ, ഹദീസിനെ എതിർത്തില്ല, അതിൻ്റെ മൂല്യമാണ് ചോദ്യം ചെയ്തത്. ഹദീസിൻ്റെ മൂല്യം അത് നിങ്ങൾ രണ്ടായിട്ട് കാണുക, നോട്ട് ഹിസ്റ്റോറിസിറ്റി ബട്ട് ഇറ്റ്സ് വാല്യൂ. ഐ സെവറൽ ടൈം ഐ ടോൾഡ് യു ദിസ് ഈസ് ദ മാറ്റർ. നിങ്ങൾ ഇതെന്ത് ഇങ്ങനെ പ്രതികരിക്കാതെ, താങ്കൾ പ്രതികരിച്ചോളൂ, എനിക്കിതിനപ്പുറത്ത് ഒന്നും പറയാനില്ല. ഞാൻ ഈ പറഞ്ഞ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു, എൻ്റെ എല്ലാ ചോദ്യങ്ങളും അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. സമയം പോലെ വീഡിയോ ഇട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. ഷിറാഫി ഒരു സെക്കൻഡ്, ഒരു കാര്യം ഒന്ന് പറഞ്ഞു. ഹരിസ്മാനി സാർ പറയുന്ന ഒരു കാര്യം, ചോദ്യത്തിന് യുക്തിഭദ്രത ഇല്ലാന്ന് അദ്ദേഹം, ഒരു ഒരു സെക്കൻഡ് സാറേ, ഒരു കാര്യം, ചോദ്യത്തിന് യുക്തിഭദ്രത ഇല്ലാന്ന് ഇവിടെ ഹരിസ്മാനി സാറ് പറഞ്ഞു. പക്ഷെ ഈ ഖുറാന്റെ ആദ്യ അവതരണം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ഖുറാൻ 7 കണ്ണങ്ങളാക്കി എന്ന് പറയുമ്പോഴും അതും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ ചരിത്രപരതയിൽ നിന്നുകൊണ്ട് ഉസ്താദിന് ഉത്തരം പറയാവുന്നതാണ്, ആ ചോദ്യത്തിന് യുക്തിഭദ്രത ഉണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, വീഡിയോ എന്തായാലും സാറെ നമുക്ക് ഇറക്കണം. ഏതായാലും ഇത് നല്ലൊരു ചർച്ചയായിരുന്നു. ഏതായാലും നമുക്ക് വീഡിയോ ഇറക്കാം. എനിക്കും ചാനലുണ്ട്, താങ്കൾക്കും ചാനലുണ്ട്. ഏതായാലും വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിൽ താങ്കള് പറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാം. ഇൻഷാല്ല. പിന്നെ താങ്കൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നില്ല, കാരണം താങ്കള് ഞാൻ ഇവിടെ താങ്കളൊന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ഇട്ടു തന്നതാണ്. പല സന്ദർഭങ്ങളിലും താങ്കള് ഒറ്റക്കിരുന്നിട്ട് ഖദീജ ബീവി നഗ്നയായിരുന്നു, അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്, അതൊരു എന്താണ് അസ്ലം പരിപാടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒറ്റക്കിരുന്ന് ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾ അംഗീകരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ താങ്കൾക്ക് എന്തേ ഖദീജ ബീവി തുണിയില്ലാതിരുന്നത് ചോദിക്കാത്തത്? താങ്കൾക്ക് ചോദിക്കാൻ കഴിയില്ല, കാരണം താങ്കൾക്ക് തന്നെ അതിന്റെയൊക്കെ വസ്തുതകൾ അറിയാം. എന്നിട്ട് താങ്കൾ ഖുർആൻ ചോദിക്കണ്ടെന്നല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഓരോ ചർച്ചയ്ക്കും അതിന്റെ കേന്ദ്ര ബിന്ദു അതിന്റെ വിഷയമാണ്. ആ വിഷയത്തിനകത്ത് നിന്ന് ചർച്ച ചെയ്യണം. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾക്ക് 1000 വിമർശനങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ആ വിമർശനങ്ങൾ മുഴുവനും ഇവിടെ എടുത്തു തിരിച്ചുകൊണ്ട് വന്നാൽ ഈ ഒരു വിഷയത്തിലെ ചർച്ച ഒന്നും അല്ലാതായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കൾ വിഷയത്തിലേക്ക് വരൂ, വിഷയത്തിലേക്ക് വരൂ എന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ഓരോ ആരോപണങ്ങളും ഒന്നും അല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിനൊക്കെ മറുപടി പറയാനും ഗണ്ണിക്കാനും ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയില് നിങ്ങളുടെ ബൈബിളിനെയും വിമർശിക്കാൻ ഞങ്ങൾക്കറിയാം. ഞാൻ ബൈബിള് പൊട്ടത്തരമാണെന്ന് പറഞ്ഞത് താങ്കൾ ഇപ്പൊ എന്റെ ശബ്ദം ശരിക്കും കേൾക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ ഓരോ വിഷയങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ നിങ്ങൾ പറയാറുണ്ട് അതൊരു പൊട്ടത്തരമാണ്. അപ്പൊ ഇതൊരു ഈ ഖുർആൻ പറയുന്ന സംഗതി ഒരു പൊട്ടത്തരമാണെന്ന് പറഞ്ഞാൽ അതേ പൊട്ടത്തരങ്ങൾ ബൈബിളിലുമുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ബൈബിൾ ഒറ്റയ്ക്ക് ഒരു പൊട്ടത്തരമായ ഗ്രന്ഥമാണ്, ഖുർആൻ വലിയ മഹത്വമാണ്, അങ്ങനെയൊന്നുമല്ല ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് എന്ന് താങ്കൾ മനസ്സിലാക്കുക. താങ്കൾ യഥാർത്ഥത്തിൽ പറയുന്ന രാത്രി ഒരുപാട് സമയം വൈകിയത് കൊണ്ടാണോ എന്നറിയില്ല, പറയുന്നത് താങ്കൾ പൂർണ്ണമായി ഗ്രഹിക്കുന്നില്ല പല വിഷയങ്ങളും. താങ്കൾക്ക് ഇങ്ങനെ ഒരുപാട് പറയണം, അതിന് ഏറ്റവും നല്ലത് താങ്കൾക്ക് സ്വന്തമായി ഒരു റൂം ഇടലാം, അല്ലെങ്കിൽ വീഡിയോ ചെയ്യലാം. ഞങ്ങളുടെ മുമ്പിൽ സംവാദത്തിനൊരു വിഷയം തീരുമാനിച്ചു വന്നാൽ ആ വിഷയത്തിനകത്ത് നിന്ന് ചർച്ച ചെയ്യണം. ഇവിടെ ഞങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി പറഞ്ഞതിന്റെ ശേഷം അനിൽ പാസ്റ്ററിന് ഇതിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയുണ്ട്, എന്ത് ധാർമ്മികതയുണ്ട്? കാരണം ഇതിനേക്കാൾ കഷ്ടമായി ബൈബിളിലുണ്ട്. ഒന്നിനെ വിശ്വസിക്കുന്ന താങ്കൾ ഇതിനെ എന്തിനു വിമർശിക്കുന്നു എന്നാണ് ഞാൻ ഇവിടെ തുടക്കം മുതൽ ഉയർത്തിയ ചോദ്യം. അതിനെ ഒന്നും അദ്ദേഹത്തിന് ഖണ്ഡിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനൊന്നും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു അത് കാരണം അതൊരു വിശ്വാസമാണ്. അതേസമയം ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുമ്പോഴോ അവിടെ യുക്തി വേണം. അതെങ്ങനെയാ ശരിയാകുന്നത്? അത് യുക്തിവാദികൾ വരട്ടെ, അതിന്റെ യുക്തി എന്താണെന്ന് യുക്തിവാദികളോട് ചോദിക്കാം. നിങ്ങൾ ഒരു മതത്തെ വിശ്വസിക്കുന്നു, ഒരു വേദഗ്രന്ഥത്തെ വിശ്വസിക്കുന്നു, അതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ദിനം പ്രതി പ്രസംഗിക്കുന്നു, എന്നിട്ട് ആ വിഷയം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ യുക്തി കൊണ്ട് മറുപടി പറയണം. അതെന്താണ്? നിങ്ങളുടെ വേദഗ്രന്ഥം ഈ പറഞ്ഞ വിഷയങ്ങളിൽ യുക്തി ഇല്ലാത്തതാണോ? ഞങ്ങൾ യുക്തി കൊണ്ട് മറുപടി പറയുന്നത് യുക്തിവാദികൾക്കാണ്.
വിശ്വാസം കൊണ്ട് മറുപടി പറയുന്നത് വിശ്വാസികൾക്കാണ്. ഇനി വേദഗ്രന്ഥങ്ങളെ താരതമ്യപ്പെടുത്തി മറുപടി പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്കാണ്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് ഇതിനെ വിമർശിക്കാൻ? യേശു ക്രിസ്തുവിന്റെ ജനനം പോലും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തില്ലേ? നിങ്ങൾ വന്നത് മറിയയുടെ അടുത്തേക്ക് വന്ന ദൂതൻ ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതനാണ് എന്നൊന്നും മറിയയോട് പറയുന്നില്ല. ഇനി ആ സംഭവത്തിനൊരു സാക്ഷി പോലും ഇല്ല. എന്നിട്ട് നിങ്ങൾ മറിയ ദിവ്യഗർഭം ധരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ലേ? ജോസഫിന്റെ അടുത്ത് വന്നിട്ട് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു മറിയ ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാലാണെന്ന് ആരോ പറയുന്നു. ആരാ പറഞ്ഞതെന്നറിയില്ല. മറിയോടും പറഞ്ഞത് ആരാണെന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിലില്ല. എന്നിട്ടോ നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലേ? ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ വിശ്വാസം ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ഇപ്പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നതിന് തെളിവ് ചോദിക്കുന്നത്. ഇതിന്റെ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ചോദ്യത്തിന്റെ യുക്തിരാഹിത്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവന്നത്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കതിനെ സ്പർശിക്കാൻ പോലും കഴിയില്ല എന്ന് നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് ചോദിക്കുന്നത്. ഇതിന്റെ അർത്ഥം ബൈബിള് നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്നോ ബൈബിള് യേശു ക്രിസ്തു മോശമാണെന്നോ ഒന്നുമല്ല. ഒന്നും ഞങ്ങൾ ഓക്കെ തീർന്നോ? സമയം തീർന്നോ? 30 സെക്കൻഡ് ഞങ്ങൾ അങ്ങനെ ഒന്നും പറയുന്നില്ല. അതേസമയം നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ കുറച്ച് കാലമായി പലരെയും കൂട്ടുപിടിച്ച് റൂമിലിട്ടിട്ട് ഒറ്റക്കിരുന്ന് മറുപടി പറയുന്നു എന്ന് മാത്രം. എന്റെ വാക്കിലോ എന്റെ ഇടപെടലുകളിലോ എന്തെങ്കിലും താങ്കളോട് ബഹുമാനക്കുറവായിട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു സംവാദത്തിന്റെ സ്പിരിറ്റിലെടുത്ത് എല്ലാം ക്ഷമിച്ച് നമ്മുടെ ഇടയിലുള്ള ആ സൗഹൃദം നിലനിർത്തി തന്നെ പിരിയണമെന്നാണ് ആഗ്രഹം. വാക്കുകൊണ്ടോ മറ്റും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിരുപാധികം നിർവ്യാജം ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. ശ്രോതാക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടും ക്ഷമ ചോദിക്കുന്നു. ഇതൊക്കെ ഒരു സംവാദത്തിന്റെ വീര്യം അതിന്റെ ഒരു സ്പിരിറ്റിൽ പറയുന്ന വാക്കുകൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും സർവശക്തനായ ദൈവം തമ്പുരാൻ യഥാർത്ഥ വിശ്വാസം ഏതാണോ അതിൽ വിശ്വസിക്കാനും അടി ഉറച്ചു നിൽക്കാനും ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തു. ഓക്കെ, ക്ലോസ് ചെയ്താണോ? ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്താ പോരെ? കുഴപ്പമില്ല, ഞാനും കൺക്ലൂഷൻ എന്താ സംസാരിച്ചോളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രശ്നം, ഇത്രേ ഉള്ളൂ. നമ്മള് ഞാൻ പറഞ്ഞതിനും ആ കാര്യങ്ങളും വളരെ സ്പഷ്ടമാണ് സാർ. അവസാനം പറഞ്ഞതിന് ആദ്യം പറയാം, ഈ സംവാദത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളും ശൈലികളും അതിന്റെ ഒരു അഗ്രസീവ്നെസ് ആയിട്ട് എടുത്താൽ മതി. അതിനപ്പുറത്ത് ഞാനും കാണുന്ന ഒരാളല്ല. ഞാനും ഈസയൊക്കെ എത്രയോ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളാണ്, നല്ല സുഹൃത്തുക്കളാണ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. മറിച്ച് ഈ പറയുമ്പോൾ ഇതെല്ലാം തീരും, നമുക്കിടയിൽ അത്തരം പരിഭവങ്ങൾ തീരാനുള്ളതാണല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിന്ന് നിലനിൽക്കുന്നില്ല. ഇനി ഈ തന്നെയുള്ള വീഡിയോകളെ കുറിച്ച് അങ്ങ് പറഞ്ഞു. ഞാൻ എൻ്റെ എല്ലാ ചർച്ചയിലും ആർക്കും സഹകരിക്കാം, അതിന് അവസരം കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ക്ലബ് ഹൗസിലും ആർക്കും വരാം. ഞങ്ങളുടെ ക്ലബ് ഹൗസ് സ്ഥിരം വരുന്ന ഒരാളാണ് കെ പി എ റഹ്മത്തുള്ള സാർ, അദ്ദേഹം താഴെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ വരാം. ഞാൻ ആരോടും അനാവശ്യമായിട്ട് ഇടപെടുക ഒന്നും ചെയ്തില്ല. കഴിവതും ആ മാന്യത പുലർത്തിയേ ഉള്ളൂ. യുക്തിവാദികളൊക്കെ വന്ന് ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ട് പോകും, അവരെല്ലാം വിളിക്കും. ഒരു പ്രശ്നം ഇപ്പോഴും ഇല്ല, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. ഞാൻ വീണ്ടും പറയുന്നത്, മതവിശ്വാസികൾക്കകത്ത് മറ്റൊരു മതവിശ്വാസി പുറമേ നിന്ന് നോക്കിയാൽ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അവൻ്റെ സ്വന്തം മതത്തിലോ വിശ്വാസത്തിലോ അവൻ ഫോളോ ചെയ്യാൻ അവന് എക്സ്പീരിയൻഷ്യലായിട്ടുള്ള അതല്ലെങ്കിൽ ഇമ്പിരിക്കലായിട്ടുള്ള അനുഭവങ്ങളാലുള്ള ചില ബോധ്യങ്ങളെ ആധാരമാക്കിയാണ് ഒരാൾ ഹിന്ദു ആകുന്നതും അവൻ ശബരിമലയ്ക്ക് പോകുന്നതും ഒക്കെ അവൻ്റെ ചില ബോധ്യങ്ങളാണ്. ഇപ്പുറത്തൊരുത്തൻ ക്രിസ്ത്യനാകുന്നതും മുസ്ലിം ആകുന്നതും മറ്റൊരാൾ നിരീശ്വരനാകുന്നതിനുമെല്ലാം ഇതിൽ അതിൻ്റെതായ കാര്യകാരണങ്ങളുണ്ട്. അപ്പം മനുഷ്യജീവിതം ഒരു 90% അനുഭവങ്ങളെ കൂടി ആധാരമാക്കിയാണ്. അനുഭവങ്ങളെ ചില യുക്തിയുടെ വെളിച്ചത്തിൽ കൂടി വിശകലനം ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ ഒരു ചർച്ച വരുന്നതിന്റെ കാരണം ഇസ്ലാമിന്റെ അവകാശവാദമാണ്. അവകാശവാദങ്ങളുടെ വെളിച്ചത്തിലാണ് ചർച്ചയ്ക്ക് പ്രസക്തി വരുന്നത്. ഈ അവകാശവാദം ഇല്ലെങ്കിൽ ഈ ചർച്ചയില്ല. അപ്പോൾ ബൈബിളിൽ ഇന്ന ഇന്ന അപാകതകളുണ്ട്, മനുഷ്യന്റെ കൈകടത്തലുണ്ട്, നിങ്ങളുടെ വാദമാണ്, മനുഷ്യന്റെ കൈകടത്തലുണ്ട്, അതില് ചില പ്രശ്നങ്ങൾ ഇങ്ങനെയുണ്ട് നിങ്ങൾ പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പുസ്തകത്തിലേക്ക് പോകാം, അതല്ലേ ഇസ്ലാമിന്റെ ക്ഷണം. ഇങ്ങനെയൊന്നുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു പുസ്തകം, ഒരു പ്രശ്നമില്ലാത്തൊരു പ്രവാചകൻ, പത്രോസിനെ പോലല്ല, പൗലോസിനെ പോലൊക്കെ അല്ല, ശ്രേഷ്ഠനായൊരു പ്രവാചകൻ. ഈ ഈസാ നബിയേക്കാൾ ശ്രേഷ്ഠൻ, മോസസിനേക്കാൾ ശ്രേഷ്ഠൻ, ഏറ്റവും വലിയ ശ്രേഷ്ഠൻ, അള്ളാഹു പോലും സുജൂദ് ചെയ്യുന്ന ഒരു ശ്രേഷ്ഠനായ വ്യക്തിത്വം. അപ്പൊ ഞങ്ങൾ പരിശോധിക്കരുതെന്നാണോ താങ്കൾ പറയുന്നത്? അതങ്ങ് വിശ്വസിച്ചോണം എന്ന് പറഞ്ഞ് നടപ്പില്ല, നടക്കാവുന്ന കാര്യമല്ല.
നിങ്ങൾ പറയുന്ന വാക്ക് കേട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം, അത് നമ്മുടെ ആഭ്യന്തരമായിട്ട് അവരവർക്ക് വിശ്വസിക്കാം, പുറമേ നിന്ന് വരുന്നവർക്ക് അത് വിശ്വസിക്കാമെങ്കിൽ പരിശോധന കഴിക്കേണ്ടതുണ്ട്. കാരണം ഞങ്ങൾ മറ്റൊരു വിശ്വാസ തലം വിട്ടു വരുമ്പോൾ ഞങ്ങൾക്ക് അതിലും വലിയൊരു മേന്മ അതിൽ ദർശിക്കാൻ സാധിക്കണം. അവിടെ അതാണ് നമ്മൾ മാറ്റുരയ്ക്കുന്ന വിഷയം, അവിടെയാണ് അതാണ് സംവാദ വിഷയം. അങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ ഞാനും വിശ്വാസി, നിങ്ങളും വിശ്വാസി, അവരവരുടെ വിശ്വാസത്തിൽ പോകുന്നു, നമുക്ക് ഒരുമിച്ച് ചർച്ചയുള്ളത് പുറം ലോകത്തോടാണ്. ഓക്കെ, അതല്ലല്ലോ ഇവിടെ വിഷയം. മറിച്ച് നിങ്ങൾ അവകാശപ്പെടുന്ന ഒരു ശ്രേഷ്ഠത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യമേ വരത്തില്ല, ഞങ്ങളോട് യുക്തി കൊണ്ട് വരരുത്, ഞങ്ങളോട് ഇങ്ങനെ ഇരുന്ന് ചോദിക്കരുത്, ഞങ്ങളോട് ഈ രൂപത്തിൽ ചോദിക്കരുത്, ഇത് വരരുത്. ഞാൻ ലാസ്റ്റ് നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട എൻ്റെ സുഹൃത്തുക്കൾ താഴെയുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനിവിടെ ഉയർത്തിയ ചോദ്യങ്ങൾ വളരെ സ്പഷ്ടമായിരുന്നു. ഒന്നാമത്തെ വിഷയം ഇങ്ങനെ ഞാൻ കൺക്ലൂഡിക്കാം. ഒന്നാമത്തെ വിഷയം, ബറക്കത്ത് ഇബ്നു നൗഫലിനെ മുഹമ്മദ് സമീപിക്കുന്നു. പിന്നെ സാഹിബ് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ കൊണ്ടുവന്നു, ഖദീജയെ പറ്റിയൊക്കെ ഉള്ള വിഷയം. ഇതൊക്കെ എനിക്ക് പറയാൻ വയ്യാഞ്ഞിട്ടല്ല, താങ്കൾ എന്താ ചോദിക്കാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ ഷിറഫിനെ കൊടുത്ത വാക്കാണ്, അത് ഞാൻ അന്ത്യം വരെ പാലിച്ചിട്ടുണ്ട്. കുത്തി കുത്തി അത് ചോദിച്ചത് മോശമായിപ്പോയി. അത്തരം വിഷയങ്ങൾ താങ്കൾ ഉപയോഗിച്ച ഖദീജ തുണിയില്ലാതിരുന്നു എന്നൊക്കെ ഒരു പ്രയോഗമാണ്. അത് നമ്മൾ ഇവിടെ പറയില്ല എന്ന് പറഞ്ഞാലുള്ള ഒരു ഉപാധി ഷിറഫ് വെച്ചിരുന്നു, ഞാനും അത് വെച്ചിരുന്നു. അത് പറയാനും അത്തരം കാര്യങ്ങളുണ്ട്, തെളിവില്ലാതെ ഒന്നും അല്ലല്ലോ ഞങ്ങൾ ഈ പറയുന്നത്. അതിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുതായിരുന്നു, അത് ഞാൻ പോകാതിരുന്നാണ്. ഇപ്പൊ ആൾക്ക് കേട്ടവർക്ക് മനസ്സിലായി, മുഹമ്മദിനെ ആക്ഷേപിക്കുക എന്റെ ലക്ഷ്യമില്ല, ഞാൻ അതിലേക്ക് തുനിഞ്ഞിട്ടുമില്ല. താങ്കൾ കുത്തി 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 അങ്ങോട്ട് പലയാവർത്തി ക്ഷണിച്ചിട്ടും ഞാൻ വന്നില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ മോഡറേറ്റർ കൊടുത്ത വാക്ക് പാലിച്ചതാണ്. ഇനി അത് ആ വാദങ്ങൾ ഇപ്പോഴും നിലനിൽപ്പുണ്ട്, അതിലെല്ലാം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. വീഡിയോകളിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാപരമാണ്. അസലം പ്രയോഗത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞത് വസ്തുതാപരമാണ്. അത് ഇപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ചർച്ചകളെ ആ ത്രെഡിൽ നിൽക്കണം. നിങ്ങളോട് ഒന്നോ രണ്ടോ പോയിന്റ് മതി, ആ പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് ആ ഉത്തരം പറയാനാവാതാവും എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം വിഷയം അങ്ങനെയാണ്, വിഷയത്തിന്റെ കിടപ്പ് അങ്ങനെയാണ്. ആധികാരികമാണോ എന്നതിന്റെ തെളിവായിട്ടുണ്ടെന്ന ബറക്കത്ത് ഇബ്നു നൗഫലിന്റെ പേഴ്സണാലിറ്റിയാണ് ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തത്. അദ്ദേഹം നിങ്ങൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഈ ആയിഷ ബീവി പറയുന്നതായിട്ട് ബുഖാരി ഉദ്ധരിക്കുന്ന അനുസരിച്ച് ഇദ്ദേഹം ക്രൈസ്തവ പണ്ഡിതനും സുവിശേഷം ഹീബ്രു ഭാഷയിൽ അള്ളാഹുവിന്റെ നിയോഗം അനുസരിച്ച് എഴുതിയതുമായ ആളാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബറക്കത്ത് ഇബ്നു നൗഫൽ അങ്ങനെ ആണെങ്കിൽ അദ്ദേഹം എഴുതിയ സുവിശേഷം കറക്റ്റ് ആയിരിക്കുമോ തെറ്റായിരിക്കുമോ, ഇതായിരുന്നു എന്റെ ചോദ്യം. ശരിയായ അളവിലാണോ? മുഹമ്മദ് ഈസ പറഞ്ഞ മറുപടി, ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പോലൊരു പുസ്തകമല്ല, വേറെ ഏതോ ആണ്. അങ്ങനെ അത് പറയണ്ടേ? അതിന്നുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ ഇസ്ലാം പരിരക്ഷിക്കാനത്, അത് അള്ളാഹുവിന്റെ വചനാവുമല്ലോ. അതിന്ന് എവിടെയാണ്? 570 വരെ അത്ര ഈ കൃതി നിലനിന്നുള്ളോ? ശരിയായ ആ പുസ്തകം നിലനിന്നുള്ളോ? ഉത്തരം ഇവിടെ വന്നില്ല. രണ്ടാമതായിട്ട് ആധികാരിയോട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഹദീസിന്റെ ആധികാരി, ഹദീസിന്റെ മൂല്യം, അതാണ് ഞാൻ കണ്ണിച്ചത്. 15 കൂടി കഴിഞ്ഞ് ആയിഷ ബീവിയോട് പറഞ്ഞ കാര്യം അബൂ ഹുറൈറയോ അനസോ ഒക്കെ കേട്ടിട്ട് അത് പരമ്പരകളിലൂടെ കടന്ന് സമർക്കണ്ടുകാരൻ വന്ന് രേഖപ്പെടുത്തി വെച്ച കൃതി. അതിന്റെ ഹിസ്റ്റോറിസിറ്റി പോലും അല്ല ഇവിടുത്തെ വിഷയം. ഹിസ്റ്റോറിസിറ്റി പ്രശ്നമാണ്, അതുപോലും അല്ല വിഷയം. ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദിൽ 100% ശരിയുണ്ടെങ്കിൽ, ആ ശരിയെന്ന് അവകാശപ്പെടുന്ന കാര്യം ഉണ്ടെങ്കിലേ ഹദീസിന്റെ നിലനിൽപ്പുള്ളൂ. മുഹമ്മദ് ശരിയായിരിക്കണം, അപ്പൊ ഹദീസ് ശരിയായിരിക്കും. അപ്പോ കറക്റ്റ് സ്വഹീഹായ ഹദീസിന്റെ കാര്യം ഞാൻ പറയുന്നത്, അത് കറക്റ്റ് ആയിരിക്കും. മുഹമ്മദ് ശരിയാണെങ്കിൽ ഹദീസ് ശരിയാണ്, അത് സ്വഹീഹാണ്. ബാക്കിയൊന്നുമല്ല, അല്ലാത്ത ഹദീസും അല്ല എടുക്കുന്നത്. പക്ഷേ മുഹമ്മദിലെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്, അത് എത്തിക്സ് അല്ല. ഞാൻ പറഞ്ഞത് മറ്റൊരു വിഷയമാണ്. അദ്ദേഹം ആദി മാര്യത്തിനെ സമീപിക്കില്ല എന്ന് അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്യുന്നു, അള്ളാഹു തിരുത്തുന്നു, മുഹമ്മദ് അക്സെപ്റ്റ് ചെയ്യുന്നു, മുഹമ്മദിന് തെറ്റുപറ്റി, അപ്പൊ ഹദീസിന് തെറ്റുപറ്റ എന്നാണ് പറഞ്ഞത്. അല്ല, ഹദീസിന്റെ പ്രാമാണികത ചോദിച്ചില്ല. അടുത്തത് ഞാനിവിടെ ഉന്നയിച്ച ലാസ്റ്റ് ചോദ്യം ഇതാണ്. കൃത്യമായിട്ട് തന്നെ 15-ാമത്തെ സൂറ 87 മുതൽ പറയുന്നത് 7 ഉദ്ധരിക്കാവുന്ന ഖുറാനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഖുറാൻ പല തട്ടുകളാക്കി വിഭജിച്ച് കളഞ്ഞു ചിലർ. അപ്പൊ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഇതേ ആരോപണം നിങ്ങളുടെ പുസ്തകത്തിനകത്ത് കിടക്കുക. ബൈബിളിനെ കുറിച്ച് തെളിവില്ലാതെ നിങ്ങൾ പറയുന്ന കാര്യം തെളിവോടെ ഖുറാന്റെ അകത്ത് കിടക്കുന്നു, ഇതാണ് ഞാൻ സ്ഥാപിച്ചത്. അപ്പൊ അതിൽ എനിക്ക് ഡിബേറ്റർക്ക് വേണ്ട ക്വാളിറ്റി കാണൂല, ഞാനതിൽ പ്രഗത്ഭനൊന്നുമല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എന്റെ അറിവ് കുറവ് ഏറെയുണ്ട്, ആ അറിവ് കുറവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ അറിവ് കുറഞ്ഞ എന്നോട് പോലും ഹാരിസ് മദനിക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ല എന്നൊരു യാഥാർത്ഥ്യം, പണ്ഡിതനായ ഹാരിസ് മദനിക്ക് ഇക്കാര്യത്തിൽ ഉത്തരം പറയാൻ സാധിച്ചെങ്കിൽ കേട്ടിരിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ അതിന് മറുപടി പറയട്ടെ. നമുക്ക് ആ ഘട്ടത്തിൽ അത് കാണാം. ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി. ഊർജ്ജസ്വലമായി ചർച്ചയിൽ പങ്കെടുത്ത ഹാരിസ് മദനിക്കും പ്രത്യേകിച്ച് നന്ദി. ചെറിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്, നമ്മുടെ സൗഹൃദത്തെ അത് ബാധിക്കില്ല എന്നുള്ള ഉറപ്പില് ഞാനും തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും ഇത് നമ്മൾ ഇത് വന്ന് ചർച്ചയിൽ പങ്കെടുത്തില്ലെങ്കിലും പങ്കെടുക്കാൻ നിങ്ങൾ അനുവാദം തരികയില്ല. എന്തായാലും ഈസാ സാഹിബ് തന്നെ ഇത് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കട്ടെ. എന്തായാലും നമുക്ക് ഈ പ്രോഗ്രാം അതോടുകൂടി ഇവിടെ എൻഡ് ചെയ്യാം. ഈസാ സാഹിബ് സംസാരിച്ചോളൂ.
ഇവിടെ നമ്മുടെ ചർച്ചകൾ അവസാനിക്കുകയാണ്. ഇവിടെ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ അനിൽ പാസ്റ്റർ സൂചിപ്പിച്ച ഒന്ന് രണ്ട് വിഷയങ്ങൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ പ്രധാനമായിട്ട് വന്നത് ഈ അവതരണ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിൽ പിന്നെ പ്രമാണത്തിന്റെ ആധികാരികതയിലേക്ക് പോകുമ്പോഴുണ്ടായ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത്. അപ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം അതിന്റെ ഈ അവതരണ സമയത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ പറയുമ്പോൾ ഹദീസിൽ നിന്നുകൊണ്ടാണ് പറയേണ്ടത്. അപ്പോൾ ഹദീസിന്റെ പ്രാമാണികതയിലേക്കായിരുന്നില്ല പോകേണ്ടത്, നേരെ മറിച്ച് ആ കൊണ്ടുവരുന്ന ഹദീസിന് എന്തെങ്കിലും ദൗർബല്യം മുസ്ലിം ലോകം പറയുന്നുണ്ട് എങ്കിൽ അത് പറയുകയായിരുന്നു ചെയ്യേണ്ടത്. എന്നാലും പെട്ടെന്ന് അതിൽ നിന്നും ഹദീസിന്റെ പ്രാമാണികതയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു വിഷയമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് തന്നെ ഹെഡിങ് ആക്കി ചർച്ച ചെയ്യലായിരുന്നു നല്ലത്. രണ്ട്, ഇതിനകത്ത് വറക്കയുടെ വിഷയം പറഞ്ഞു, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവരുടെ ഒരു അനിൽ പാസ്റ്ററുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അവരെ പോലെ ഒരു ക്രൈസ്തവനായിരിക്കുമോ എന്നുള്ളതാണ്. അല്ല എന്ന് ഹാരിസ് ഉസ്താദ് പറഞ്ഞു. അതിനെ തുടർന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ പോലെയുള്ള അതല്ലാത്ത ധാരാളം ക്രൈസ്തവരും നിങ്ങളുടെ കയ്യിലല്ലാത്ത ധാരാളം സുവിശേഷങ്ങളുമുള്ള ധാരാളം ക്രൈസ്തവർ ലോകത്തുണ്ടായിരുന്നു. അതിന്റെ തെളിവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് പല വിഭാഗങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് എബിയോണൈറ്റ്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വ്യത്യസ്ത സുവിശേഷങ്ങൾ ഉള്ളവരെ ഉണ്ടായിരുന്നു. ഒരു ഓൺഗോയിങ് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചിട്ട് ക്ലെമന്റൈന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവർ പൗലോസിനെ അംഗീകരിച്ചിരുന്നില്ല, അവര് യേശുവിന്റെ യഥാർത്ഥ ആളുകളെ അംഗീകരിക്കുന്നവരായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ വറക്കയും അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്ന വേദക്കാരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം അത് ഏത് രൂപത്തിലുള്ളതാണ് അത് ഞാൻ പറഞ്ഞു. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് അവരോട് നിങ്ങൾ ചോദിക്കരുത്, കാരണം അവരുടെ കയ്യിൽ ഉള്ളതിനകത്ത് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, തിരുത്തലുകൾ നടന്നിട്ടുണ്ട് എന്ന് അനുമാനമല്ല എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് പറയുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ. അപ്പൊ അവരുടെ കയ്യിൽ വേദക്കാരുടെ കയ്യിലുള്ള വേദം എന്ന് പറയുന്നതും അവര് ഓതുന്നു എന്ന് പറയുന്നതും അതേപോലെ തന്നെ അവര് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതും ഒക്കെ തന്നെ ആ തിരുത്തപ്പെട്ട വേദം തന്നെയാണ്. ഇനി സത്യപ്പെടുത്തുന്നത് എന്താണ്? ഖുർആൻ അതിനെ സത്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഇരിക്കുന്ന ആ രൂപത്തിനെയല്ല, നേരെ മറിച്ച് അതിനകത്തുള്ള തൗറാത്തിനെയാണ് അള്ളാഹു അവതര അവതരിപ്പിച്ചതിനെയാണ് സത്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഖുർആനെ മുഹൈമിൻ എന്ന് വിളിക്കുന്നത്, അഥവാ മുൻ വേദത്തിലുള്ള ആ കാര്യങ്ങളെ സത്യപ്പെടുത്തുക ഖുർആനാണ്, അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് ഖുർആനാണെന്നുള്ള അർത്ഥത്തിൽ. അത് എത്രത്തോളം ഈ ആറ്റിറ്റ്യൂഡ് നിൽക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. മൂന്നാമത് മാരിയത്തുമായിട്ടുള്ള സംഭവം അനിൽക്കുടത്തോട്ടം കൊണ്ടുവന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അവിടെ വിവാഹ വിഷയത്തെ കുറിച്ചിട്ടോ അതിന്റെ വേറെ വിഷയങ്ങളിലേക്കോ പോകാൻ വേണ്ടി ആയിരുന്നില്ല. അദ്ദേഹം കൊണ്ടുവന്നത് പ്രവാചകൻ അവിടെ ഒരു നിലപാട് സ്വീകരിക്കുന്നു, ഇനി മാരിയത്തിന്റെ അടുക്കൽ പോകേണ്ടതില്ല, എന്നാൽ അള്ളാഹു അത് തിരുത്തുന്നു. അതുകൊണ്ട് പ്രവാചകൻ അങ്ങനെ ഒരു മാറ്റം വരുത്തിയത് കൊണ്ട് പിന്നെ പ്രവാചകൻ പറഞ്ഞതൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, പ്രവാചകൻ വ്യക്തിപരമായി എടുത്ത ഒരു തീരുമാനത്തിൽ വരെ അള്ളാഹു കൃത്യമായ ഇടപെടൽ നടത്തി അത് കൃത്യമായ റൂട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ മേൽനോട്ടമുണ്ട്, പടച്ചവന്റെ മേൽനോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ യാതൊരു സ്കലനവും സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയില്ല, കാരണം അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് തിരുത്തപ്പെടൽ അല്ലെങ്കിൽ ശരിയായ ഗൈഡൻസ് ആ സമയത്ത് തന്നെ വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പം ഇത് ഞാൻ സൂചിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എന്നാൽ പച്ചയ്ക്ക് പച്ച പത്രോസ് ആയിക്കോട്ടെ പൗലോസ് ആയിക്കോട്ടെ അവർക്കറിയുന്ന കാര്യത്തിന് വിരുദ്ധമായി പച്ച കളവ് അവരുടെ നിർബന്ധിത സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ലീഗ പറഞ്ഞിട്ടുണ്ട്, പത്രോസ് ലീഗ പറഞ്ഞിട്ടുണ്ട്. ഇതേ മാനദണ്ഡം ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ബൈബിളിലെ പുസ്തകങ്ങൾ ഇപ്പൊ പൗലോസ് പറഞ്ഞത് കളവാണോ അല്ലയോ, അല്ലെങ്കിൽ പത്രോസ് പറഞ്ഞത് കളവാണോ അല്ലയോ എന്നിങ്ങനെ മനസ്സിലാക്കും എന്ന ചോദ്യം ഞാൻ തിരിച്ചു വെച്ചപ്പോൾ അനിൽക്കുടത്തോട്ടം പാസ്റ്റർ ഒന്ന് അവിടെ പെട്ടെന്ന് അതൊക്കെ അവരൊക്കെ കളവ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കങ്ങനത്തെ ഒരു ഡിമാൻഡ്, ഞങ്ങൾ അങ്ങനെ ക്ലെയിം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അഥവാ ക്രിസ്തുമതം മാത്രമാണ് ശരി, ബൈബിൾ മാത്രമാണ് ശരി, എല്ലാവരും ബൈബിൾ വിശ്വസിക്കണം എന്ന ഒരു ക്ലെയിം തന്നെ ഞങ്ങൾക്കില്ല. അങ്ങനെ ലോകത്ത് ക്ലെയിം ചെയ്യുന്ന ഏക വിഭാഗം മുസ്ലിങ്ങളാണ്, ഖുർആനാണ് സത്യം, ഖുർആനിൽ വിശ്വസിക്കണം, ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്ന ഏക വിഭാഗം ഞങ്ങളെ ഉള്ളൂ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഏതായാലും അത് നന്നായി, അത് നിങ്ങൾ അത് സാക്ഷിയായിട്ട് നിൽക്കുക, നിങ്ങൾ പറഞ്ഞതിന് ഞങ്ങൾ സാക്ഷിയാണ്, നിങ്ങളിലേക്ക് നിങ്ങൾ ആരെയും ക്ഷണിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചത് കൊണ്ട് അതിനകത്ത് അങ്ങ് ജീവിച്ചു പോകുന്നത് കൊണ്ടോ നിങ്ങൾ പ്രബോധനം ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ എല്ലാവരും കേൾക്കുകയാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ മതപ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ബൈബിളിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്ലെയിം, ഞങ്ങളുടെ മാത്രമാണ് ശരി എന്നൊരു ക്ലെയിം ഇല്ല എന്ന് പറയുന്നത്. ഏതായാലും നന്നായി അതൊക്കെ.
അപ്പം ഇതിനകത്ത് ഇതാണ് പ്രധാനമായിട്ട് ഞാൻ ഈ ചർച്ചയെ ഞാൻ ഈ പല വിഷയങ്ങളിലേക്കും അതിനകത്ത് അയൽക്കൂടത്തോളം മാസ്റ്റർ പല മേഖലകളിലേക്കും പോയി. ഇപ്പം യഹോവ യേശു ആണോ എന്നുള്ള ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ ഈ വിഷയങ്ങളിലേക്കെല്ലാം കടക്കാം. ക്രൈസ്തവ ലോകം അതേപോലെ തന്നെ ഇപ്പം അദ്ദേഹം പറഞ്ഞു ശിശുക്കളെ അടുത്തോട്ട് വരാൻ വിളിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ശിശു മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞ ദൈവം യേശു ആണോ എന്ന് ചോദിച്ചാൽ അതിന് ഇവർക്കൊരു മറുപടി പറയേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്തേക്ക് ചോദിക്കാം. പക്ഷെ അതിലേക്കൊന്നും അല്ല നമ്മുടെ ടോപ്പിക് എന്നതുകൊണ്ടും. എന്നാൽ ഇദ്ദേഹം പാളി അതിങ്ങനെ പാളിപ്പാളി ഇട്ടത് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഇവർക്ക് ഞാൻ ഈ മിഷണറികളുടെ ആയിട്ടുള്ള ആളുകളുടെ ഈ വിമർശനം ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ ഈ ജിഹാദുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അവരുടെ വിചാരം അവരുടെ ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് ജിഹാദ് ഇല്ല അല്ലെങ്കിൽ യുദ്ധങ്ങൾ ഇല്ല. ശിതാബോ ഇത് കാണിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ചർച്ചയുടെ വളരെ മോശമാണ് ഈ കാണിക്കുന്നത്. എത്ര മിനിറ്റ് എടുത്താൽ എന്താ ഞങ്ങൾ പറയാത്ത പറഞ്ഞ ഞങ്ങളുടെ മേൽ അടിപ്പിച്ച് കൺക്ലൂഷൻ നടത്തുകയാണോ? ഇത്രയും മാന്യന്മാരെ ക്ഷണിക്കരുത്. ഏതാ പറയാത്തത് പറഞ്ഞത്? എന്തോ ജിഹാദാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോഴത്തെ കാര്യം ഷിറാഫ് ഇടപെടണം. ഇത് മോശമാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്നോട് മാന്യമായിട്ടാണ് ഇൻവൈറ്റ് ചെയ്തത്, ഞാൻ അപ്പോഴാ സമ്മതിച്ചത്. നിങ്ങളല്ലേ വിളിച്ചിട്ട് ഇതുപോലെ ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ഈസയ്ക്ക് മറുപടിയുള്ള തന്റെ ഇടമൊക്കെ എനിക്കുണ്ട്. 45 കൊന്ന കുട്ടികളെ കൊന്ന കാര്യം താങ്കൾ ചോദിക്കും, ധൈര്യം ഉണ്ടോ വാ ചോദിക്കാൻ? എത്ര തവണ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വാ അങ്ങോട്ട്, ധൈര്യം ഉണ്ട്, ആണത്തോടെ വാ. ഈസ കൺക്ലൂഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിന് ഞാനും കൺക്ലൂഡ് ചെയ്യും. ക്രൈസ്തവ പക്ഷത്തു നിന്ന് ഞാനും കൺക്ലൂഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കഴിവുള്ള ഉസ്താദുമാരെ സംസാരിക്കാൻ തരണം. ഞാനാണല്ലോ അവസാനം സംസാരിക്കേണ്ടത് ക്രമം അനുസരിച്ച്. അല്ല, നിങ്ങളുടെ നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ എല്ലായിടത്തേക്കും പോയി. നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ എല്ലായിടത്തേക്കും പോയി. എന്റെ സഹോദരൻ ഒരു കാര്യം പറയാം. ഉസ്താദ് സംസാരിച്ചോടുകൂടിയാ തീർന്നതാണത്. ഞാന് പാസ്റ്റർക്ക് അവസരം തന്നാണ് എന്തെങ്കിലും പറയട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ സൗഹൃദമായിട്ട് തീരട്ടെ എന്നുള്ള അവസരം തന്നാണ്. ഞാൻ ഈസ സാഹിബ് കൺക്ലൂഡ് ചെയ്ത് സംസാരിച്ച് തീർക്കട്ടെ എന്നോർത്തിരുന്നാണ്. ഒരു സെക്കൻഡ്, ഈസ എങ്ങനെ കൺക്ലൂഡ് ചെയ്യും? ഇവിടെ ഹാരിസ് മദനി സംസാരിച്ച് അവസാനിപ്പിച്ചു, അനിൽ കൊടിതോട്ട സാറ് സംസാരിച്ച് അവസാനിപ്പിച്ചു. ഈസ ഇതിന്റെ ഇടയ്ക്ക് വന്നയാളാണ് ഈ സംവാദത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അല്ല കേൾക്കൂ സിജോ ബ്രദറിന് കൺഫ്യൂഷൻ ഉണ്ടായി. ഇങ്ങനെയല്ല സംഭവം. അത് അനിൽ പാസ്റ്ററിന്റെ 5 മിനിറ്റ് പിന്നെ അവതരണത്തിന് ഹാരിസ് സാഹിബ് പറഞ്ഞു തീർക്കുക ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് പോയത്. ആ കൺക്ലൂഷന്റെ സമയത്ത് കോടിത്തോട്ടം സാറിന് നമ്മൾ സമയം കൊടുത്തു. അദ്ദേഹം കൺക്ലൂഷന്റെയും പുറത്തുള്ള വിഷയങ്ങളെ അദ്ദേഹം സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ കൊടിത്തോട്ടം സാർ സംസാരിച്ചാലല്ല കൺക്ലൂഷൻ മാതിരിയാണ്. അതിന് ആ ക്രമം അനുസരിച്ച് സംസാരിക്കുമ്പോ അവസാനം പറക്കം വേണ്ട, നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തിയേക്കാം. ഇത്രയും സംസാരിച്ചല്ലോ, നമുക്ക് സംസാരം നിർത്തിയേക്കാം, കുഴപ്പമില്ല. നമുക്ക് നിർബന്ധമല്ലോ, നമുക്ക് ഇത് ആരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. എന്നെ സംസാരിക്കാൻ വിളിച്ച സമയത്ത് കൊടുത്തോട്ടം ബ്രദറിന് വേണമെങ്കിൽ ഇടപെടാമായിരുന്നു. എന്നെ സംസാരിക്കാൻ വിളിച്ച് ഞാൻ സംസാരിച്ചു. പിന്നെ ഉണ്ടാക്കും നിങ്ങൾക്ക് മറുപടി കഴിക്കുന്ന സമയം തരണേ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മറുപടി ഒരു വിഷയമില്ലായിട്ട് ഇനിയിപ്പോ ഇത് അവിടെ സൗഹൃദപരമായിട്ട് തന്നെ തീരട്ടെ. അതിനകത്ത് ആരും വിജയവും തോൽവിയും ഒന്നും അല്ലല്ലോ ഇതിന്റെ പ്രശ്നം. ഞാൻ കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കാം. അതൊരു വിഷയമാക്കണ്ട, ഇനി അത് വിട്ട് നമുക്ക്.
നമുക്ക് എന്താണേലും ഇപ്പൊ ഈ ചർച്ചയിൽ നമ്മൾ എന്താണേലും ഒരു കൺക്ലൂഷനിൽ എത്തും എന്നുള്ളൊരു ഒരു സെക്കൻഡ് സീജ ഒന്ന് ഒന്ന് അവസരം തട്ടെ. നമ്മൾ ഇല്ല ഇനി അതിന് അങ്ങോട്ടൊരു തർക്കം വേണ്ട. എന്തിനാണല്ലോ അത് അവിടെ കഴിഞ്ഞു, സംസാരിച്ച് തുടരെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിജോബായി അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞല്ലോ തുടരണ്ടെന്ന് പറഞ്ഞല്ലോ, വിഷയം തീർന്നില്ല, അദ്ദേഹം തീർന്നില്ലോ, കൺക്ലൂഡ് ആയല്ലോ. അപ്പൊ എന്താണ് നമ്മൾ ഈ ചർച്ച സിജോബായി സിജോബായി പ്ലീസ് സിജോബായി പ്ലീസ് പ്ലീസ് നമ്മളെന്തായാലും വളരെ സൗഹൃദമായിട്ട് ചെറിയ ചർച്ചകളുണ്ട് എത്തിച്ച് അവസാന സമയത്ത് നമ്മൾ ഒരു വിഷയത്തിലേക്ക് വിവാദത്തിലേക്ക് പോകണ്ട. എന്തായാലും തീർന്നു വിഷയം, തീർന്നു, ആർക്കും പരാതിയും വരുഭവമൊന്നുമില്ല. നിങ്ങൾ നമ്മളെ പറഞ്ഞാൽ ഇതൊരു സൗഹൃദപരമായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചതല്ലേ, വളരെ ശാന്തമായിട്ടാണ് ഇത്രയും പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിബേറ്റുകളൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംസാരങ്ങളൊക്കെ ഉണ്ടാവും, അതിപ്പോ ഉണ്ടാകാതെ ഇത്രയും മാന്യമായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. ക്ലബ് ഹൗസിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഡിബേറ്റ് ഒന്നും ഇതിനു മുമ്പ് നടന്നതായിട്ട് സൗഹൃദപരമായിട്ട്. അപ്പൊ നമ്മൾ ഇത്രയും എത്തിച്ചില്ല, നമുക്ക് ഇനി വരുന്ന കാലങ്ങളിലൊക്കെ ഇതിൽ നല്ല കുറച്ചുകൂടെ ഭംഗിയായിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഒരു കൺക്ലൂഷൻ ആയിട്ടൊന്നും അല്ല, കൺക്ലൂഷൻ ആയിട്ട് ഇപ്പൊ അവര് ജയിച്ചു ഇവര് ജയിച്ചു അല്ലെങ്കിൽ ആര് തോറ്റു എന്നുള്ള ഇതിനകത്തൊരു പ്രശ്നമേ അല്ല. കാരണം സംവാദങ്ങൾ എവിടെ നമ്മൾ ശ്രദ്ധിച്ചാലും അറിയും, ഒരു സംവാദങ്ങൾക്കോ ഇന്നും പൂർണ്ണതയിലായിട്ട് എത്താനായിട്ടോ അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളും അംഗീകരിച്ചുകൊണ്ടൊന്നും കാര്യങ്ങളൊന്നും ഒരു തീർന്നിട്ടില്ല. ഒരു സെക്കൻഡ് ഞാൻ സംസാരിക്കട്ടെ, ഞാൻ ചെയ്തില്ല, ഒരു സെക്കൻഡ് ഞാൻ സംസാരിക്കട്ടെ, ഞാൻ സംസാരിച്ചോണ്ടിരിക്കില്ല, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് സമയം തരും. അപ്പൊ നമുക്കിതിപ്പോ ഞാൻ പറഞ്ഞു വന്നു, നമ്മളിപ്പോ സംസാരിച്ചു, ഇപ്പൊ ഒരാൾ പറഞ്ഞതിനെതിരെ ഇനി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടേ ജയിക്കുന്നു എന്നുള്ള ഒരു വാശിയൊന്നും വേണ്ട സിജോ, എന്തിനാണ് നമ്മൾ മനസ്സിലായത്. അപ്പൊ അത് വീട് അതിനകത്ത് കാര്യമില്ല, നമ്മൾ പറഞ്ഞു പറഞ്ഞു ജയിക്കുന്ന കാര്യം. ഞാൻ അതിന്റെ ഒരു കാര്യമോട് പറയാം, എന്താണെങ്കിൽ ഞാൻ അതിന്റെ ഒരു കാര്യമോട് പറയാം സിജോ എടുത്ത്, സിജോ ഒന്ന് മൈക്ക് വിട്ടു, അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാന് ഉസ്താദ് കൺക്ലൂഡ് ചെയ്തു തീർന്നു, അപ്പം അനിൽ സാർ മൈക്കെടുത്ത് ഞാൻ നിർത്താമെന്ന് കരുതി ഞാൻ സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ഈസ സാഹിബ് സംസാരിച്ച് കൺക്ലൂഡ് ചെയ്തിട്ട് നിർത്തോണ്ടിരുന്നപ്പോഴാണ് ഈ പറഞ്ഞ അനിൽക്കോട്ടിത്തോട്ട സാർ മൈക്കെടുത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാർ സംസാരിച്ചോളാം പറഞ്ഞ അദ്ദേഹത്തിന് ഒരു 5 മിനിറ്റ് അവസരം കൊടുത്തതാണ്, ഞാൻ അതിനിടെ കയറിയില്ല അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ അതാണ് അവിടെ സംഭവിച്ചത്, അവിടെ നിർത്തിയതാണ്. സാറ് പറഞ്ഞോളൂ സാറേ, ഇദ്ദേഹത്തെ ഞാൻ അവഗണിക്കുക ചെയ്ത് ഈ പത്രോസും പൗലോസും കള്ളം പറഞ്ഞപ്പോൾ ഞാൻ അവഗണിച്ച് വിടുക ചെയ്ത്. അങ്ങനൊന്നും പുള്ളിക്ക് തെളിയിക്കാൻ പോലും പറ്റിയല്ല, പത്രോസും പൗലോസും കള്ളം പറഞ്ഞു. എന്തൊക്കെ കാര്യം ഈ മനുഷ്യൻ പറഞ്ഞോണ്ടിരിക്കുന്നത്? നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരു ചർച്ച കൊണ്ടുവരാം. നിങ്ങളെ ക്ലബ്ബിൽ വെച്ച് നമുക്ക് നിങ്ങളുടെ റൂമിൽ വെച്ച് നമുക്ക് നാളെ പോര്, നിങ്ങൾ ഇവിടെ അങ്ങോട്ട് വാങ്ങിയില്ല, ഇല്ല നമുക്ക് ചർച്ചകൾ സംഘടിപ്പിക്കാൻ കുഴപ്പമില്ല നീ. അപ്പൊ എന്തായാലും എവിടെ വെച്ച് ഇന്ന സ്ഥലം ഒന്നും ഇല്ലല്ലോ, എവിടെ വെച്ച് വേണമെങ്കിൽ ചർച്ചകൾ സംഘടിപ്പിക്കാമല്ലോ, സ്ഥലത്തിന് പ്രാധാന്യമൊന്നുമില്ല. എന്താണ് നമുക്ക് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുക, ഒരുപാട് വൈകില്ല, ഇത്രയും സമയം എടുത്തില്ല, നമ്മൾ ഇത്ര സമയം എടുക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല, എല്ലാവരും ഓരോ ജോലിക്കൊക്കെ രാവിലെയായിട്ട് പോകേണ്ട ആളുകളൊക്കെയാണ്. അപ്പോ എന്താണെങ്കിലും ഇതിനകത്ത് ഇപ്പൊ ഒരു വിജയമായിട്ടൊന്നും കരുതണ്ട. ഇപ്പൊ എന്താണല്ലോ അനിൽക്കോടി സാട്ടം സാർ നമ്മുടെ ക്ലബ്ബിൽ വന്നു, ഇവിടെ വന്നു, ചർച്ചയിൽ പങ്കെടുത്തു, നമ്മൾ വളരെ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം ഇതൊരു വിജയമായിട്ടോ തോൽവിയായിട്ടോ ഞങ്ങളും എടുത്തിട്ടില്ല, താങ്കളും എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി താങ്കൾ അങ്ങനെയാണ് കരുതിയിരിക്കുന്നെങ്കിലും നമുക്കത് പ്രശ്നമല്ല, നമ്മളൊരു ചർച്ച വളരെ ഭംഗിയായിട്ട് ഇത്രയും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇരുഭാഗത്തുനിന്നും വളരെ ശാന്തമായിട്ടായിരുന്നു ഈ ചർച്ച ഇതുവരെ മുന്നോട്ട് പോയത് എന്നാണ് പറയാൻ കഴിയുന്നത്. ഇപ്പൊ അവസാനം പറഞ്ഞ ഒന്നും ഒരു കാര്യമായിട്ട് തന്നെ എടുക്കണ്ടേ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വിഷയങ്ങളല്ലേ, ഇത്രയും ആളുകൾ മനുഷ്യരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനിയും ഈ സംവാദങ്ങളും കാര്യങ്ങളൊക്കെ തുടരാം, കുറച്ചുകൂടെ ഭംഗിയായിട്ട് തന്നെ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡ് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ഇതിന്റെ ഇപ്പൊ നടത്തിയ പരിമിതികളൊക്കെ മാറിക്കിട്ടും. അപ്പൊ എന്താണെങ്കിലും അത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും അനിൽക്കോടി തോട്ട അത് പറയാൻ വേണ്ടി എന്തിനാണ് സിജോ അങ്ങനെ ബാക്കി കാണിക്കും. നിങ്ങൾ ഒരു നമുക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ, നമുക്ക് അത് അറേഞ്ച് ചെയ്യാം, സമയമുണ്ടല്ലോ, ഇഷ്ടം ചർച്ച വേണോ ചർച്ച ചെയ്യാം, നമുക്ക് ചെയ്യാം, അത് കുഴപ്പമില്ല. അപ്പോ എന്താണെങ്കിലും ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. ഇപ്പൊ ഇത്രയും ആളുകൾ വന്ന് കേട്ട ഒരുപാട് ആളുകളുണ്ട്, 10,000 മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും വളരെ നന്ദി, എല്ലാവർക്കും. ഇത് നമ്മളിപ്പോ എന്തായാലും ചർച്ചകൾ നമ്മളല്ലോ തീരുമാനിക്കേണ്ടത്, ഇതൊരു വിജയമാണോ അല്ലെങ്കിൽ പരാജയമാണോ. ഇത് കേട്ടോണ്ട് ഇത്രയും സമയം ഇരുന്ന ഒരുപാട് ആളുകളുണ്ട്, അവര് തന്നെ ഇത് നിശ്ചയിക്കട്ടെ ഈ ചർച്ചകളിലുണ്ടായ എന്താണ് സംഭവവികാസങ്ങൾ എന്നുള്ളത്. വരും ചർച്ചകൾ നമുക്ക് വീണ്ടും തുടരാമെന്ന് പറയുന്നു. എന്തായാലും വന്ന് ചർച്ചയിൽ പങ്കെടുത്ത അനിൽക്കൊടുത്തോട്ട സാറിനും സിജോ ബ്രദറിനും വേറൊരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, അദ്ദേഹം ഉണ്ടായിരുന്നു, ഈസ സാഹിബ് നമ്മുടെ
മദനി ഉസ്താദ്, താഴെയുണ്ടായിരുന്ന സാലിഹ് മദനി ഉസ്താദ്, ഹംസ സാഹിബ്, പിന്നെ നമ്മുടെ മോഡറേറ്റർ മറ്റേ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാമെന്ന് ഉള്ള ഒരു കണ്ടീഷനോട് കൂടി നമുക്കിത് അവസാനിപ്പിക്കാം. എല്ലാവരും വളരെ സന്തോഷമായിട്ട് തന്നെ പോവുക. വേറെ പ്രത്യേകിച്ച് മനസ്സിനകത്ത് വേറെ ഒന്നും ഇല്ല. ഇതൊരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തർക്കമല്ലല്ലോ, ഒരു ചർച്ചയാണല്ലോ, ഒരു ആശയവിനിമയമായിട്ട് കരുതിയാൽ മതി. അങ്ങനെ തന്നെ അല്ലേ എല്ലാവരും അല്ലേ ഇസാ സാഹിബേ? അനിൽ പാസ്റ്റർ സാർ, തീർച്ചയായും 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 തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എൻഡ് ചെയ്തേക്കാം.